അശ്വമേധം. ഇതിഹാസ പുരാണങ്ങളിലെ ഋഷീശ്വരന്മാരുടെ യാഗത്തിന്റെ കഥയല്ല, ആധുനിക മനുഷ്യന്റെ യുഗപരിവർത്തന യാഗത്തിന്റെ കഥയാണ്. പ്രപഞ്ചവിജ്ഞാനം തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യസങ്കല്പങ്ങളുടെ കഥ. അന്ധതകളുടെ അകത്തളങ്ങളിലേക്ക്, ദുഃഖിതരുടെ ഗൂഢാരങ്ങളിലേക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ അമൃതകിരണങ്ങളുമായി കയറി വരുന്ന ഒരു ഡോക്ടറുടെയും രോഗിയുടെയും കഥ. ഹൃദയലാഘവത്തോടെയല്ല, തികഞ്ഞ ഗൗരവത്തോടെ ഈ ചിത്രം കാണണമെന്നും നിങ്ങളുടെ ആത്മാവിന്റെ അത്തപ്പൂമുറ്റങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ ആകാശത്തെ സ്വീകരിക്കണമെന്നും അപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. നാരായണ ലക്ഷ്മി ലക്ഷ്മി, എന്റെ കുറ്റമാണോ? പിന്നെ എന്റെ കുറ്റമാണോ? നമ്മളുടെ രണ്ടുപേരുടെയും കുറ്റമല്ല. ഭഗവാൻ തരുന്നു, നമ്മൾ രണ്ടു കൈ നീട്ടി വാങ്ങിക്കുന്നു. ഭഗവാൻ തരുന്നു, മനുഷ്യരെ കാണിക്കുന്ന വിവരക്കഴിഞ്ഞ ദൈവത്തിനാണ് പഴി. കഴിഞ്ഞ പ്രസവത്തിന് ആശുപത്രി പോയി ഓപ്പറേഷൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദ്രോഹി സമ്മതിച്ചില്ല. ഓപ്പറേഷൻ ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാനൊട്ടും ചെയ്യുകയില്ല. ലക്ഷ്മി, ഏതായാലും വരേണ്ടതങ്ങ് വന്നു. ഇങ്ങനെ വരാതിരിക്കാനാണ് നേരത്തെ ഓപ്പറേഷൻ ചെയ്യിക്കണമെന്ന് പറഞ്ഞത്. ഗുരുവായൂരപ്പ, അവൾ വിവരക്കേടുകൊണ്ട് പറയുന്നതാന്നേ. ദൈവഹിതത്തിനെതിരായി ഞാൻ ഒന്നും ചെയ്യുകയില്ല. ഈ പ്രസവം കഴിഞ്ഞാലേ നമുക്ക് ഇനി അങ്ങോട്ട് ആത്മനിയന്ത്രണം തുടങ്ങാം. ആത്മനിയന്ത്രണം ഇത് പത്താമത്തേതാണ്. എനിക്ക് ഈ നാണക്കേട് ദുരിതം വയ്യ. അഹങ്കാരികൾ പെൺപിള്ളേരുടെ നെകളിപ്പ് കണ്ടില്ലേ? സരോജ, അധികം താമസിക്കാതെ ഒരുത്തരുടെ കൂടെ പുറത്താൻ പോകണ്ടോളി. അച്ഛനും അമ്മയും കൂടിയാണ് സരടെ ഈ ചെറുക്കനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. നീ ഇങ്ങോട്ട് വന്നേ. സന്താനങ്ങളെ കൊണ്ടുള്ള ഈ ഒരാനന്ദം ഓർത്താല് ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യിക്കൂന്ന് പറയാൻ എനിക്ക് എങ്ങനെ തോന്നുന്നത് എന്റെ ലക്ഷ്മി. മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോയ ദുഃഖം കൂടി ഒന്ന് ഓർത്താട്ടെ. അതങ്ങളെ ദൈവം അങ്ങ് തിരിച്ചു വിളിച്ചു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. പ്രായമായ പെൺപിള്ളേർ ഒന്നും രണ്ടുമല്ല, നാലാ. അവരെ ഓർത്തിട്ടാണ് പ്രായമായ ഒരു ചെറുക്കനുള്ളത് ബോംബെ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞാൻ എങ്ങനെ പിള്ളേരുടെ മുഖത്ത് നോക്കൂ. വന്നതൊക്കെ വന്നു, ഇനി നമുക്ക്
ആത്മനിയന്ത്രണം അങ്ങോട്ട് തുടങ്ങാം. അവൻ വരുന്നുണ്ട്, തിരിഞ്ഞു നോക്കല്ലേ, അവൻ അടുത്ത് വരട്ടെ. കരളി, തിരിഞ്ഞു നോക്കല്ലേ, എന്നെ പറ്റിക്കാനാണ് അവൻ പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോ ചിരിക്കാൻ. മോഹൻ ചേട്ടൻ വരുന്നതിനെ ഞങ്ങളെന്ത് വേണം? ഞങ്ങൾ എന്താ കുരവിടണോ? താലപ്പൊലിയും എടുക്കാം. താലപ്പൊലിയും കുരവിയും ഉടനെ വേണ്ടി വരും. അയ്യോ, ഞാൻ വിചാരിച്ചു സത്യൻ എന്നെ പറ്റിക്കാൻ പറയുകയാണ്. ചേട്ടനെ താലപ്പൊലിയും കുരവയുമായിട്ട് എതിരേക്കാൻ എന്റെ ചേച്ചി ഒരുങ്ങിയിരിക്കല്ലേ. സരള പറഞ്ഞ കാര്യം വേഗം വേണ്ടി വരും. എന്താ വേഗം വേണ്ടി വരും പറഞ്ഞത്? നിന്നെ എത്രയും വേഗം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ. എന്താ സത്യ, നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ട് വാ. അപ്പൊ ഈ സന്തോഷ വർത്തമാനം കൊണ്ടുവന്നതിന് നീ എനിക്ക് എന്താണ് തരാൻ പോകുന്നത്? തീപ്പെട്ടി. സത്യ, നീ പോയി ചേട്ടന് കുറച്ച് നല്ല പച്ചവെള്ളം കൊണ്ടു തരണം. പിന്നെ കിണറ്റിൽ നിന്ന് നീ തന്നെ കോരിക്കൊണ്ട് തരണം കേട്ടോ. അല്ലാതെ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അല്പസമയം നിന്നോടൊത്ത് കഴിയാനാണ്. അവനാണെങ്കിൽ എന്റെ അടുത്തൊന്നും മാറൂല്ല. ഇന്ന് അവൻ സ്കൂളിൽ പോയില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേ? മുടിയാണ്, ഇവന്മാർക്ക് ഞായറാഴ്ച കൂടി അങ്ങ് പഠിപ്പിച്ചാൽ എന്താ? എടാ, എവിടാ വെള്ളം? ഞാൻ സരള ചേച്ചിയോട് പറഞ്ഞു കണക്കിൽ നിന്ന് തന്നെ കോരി കൊണ്ടുവരണമെന്നും പറഞ്ഞു. പറഞ്ഞോ എന്നാ? എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് തന്നെ നിന്നോ. സത്യ, സത്യൻ തീപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് തന്നു, സിഗരറ്റ് ഇല്ല. ഇനിയും സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ സത്യനോട് എങ്ങനാ പറയുന്നത്? വേണ്ട വേണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളെ. ഞാൻ അതുവഴി അങ്ങ് പോവുകയും ചെയ്യും. വാങ്ങിച്ചോണ്ട് വരും. ആ നല്ല കുട്ടി, ഇതോ രൂപ തരാം. പിന്നെ സിഗരറ്റ് വാങ്ങിച്ചിട്ട് ബാക്കി മിഠായി വാങ്ങിച്ചേ. അയ്യോ, ഓടരുത്, പതുക്കെ പോയാൽ മതി കേട്ടോ. റോഡിലേക്ക് പോകുമ്പോൾ വല്ല കാളവണ്ടിയോ കട്ടവണ്ടിയോ വന്നാൽ എന്ത് ചെയ്യും? കുഞ്ഞു പതുക്കെ 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 നടന്നു പോകണം. പാവം മോഹൻ ചേട്ടെന്ന് വെച്ചാൽ അവന് ജീവനാണ്. പാവം അച്ഛനും അമ്മയും അനുവദിച്ചു. അവർ അനുവദിക്കില്ലെന്നുള്ളത് ബോധ്യമായി. ഈ ലോകം മുഴുവൻ എതിർത്താലും നിന്നെ ഞാൻ വിവാഹം കഴിക്കും, അത് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇന്ന് തന്നെ നീ നിന്റെ സഹോദരൻ എഴുതണം. നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറയാൻ പോവുകയാണ്. എന്തു പറയുന്നു? ഏതായാലും ഓപ്പറേഷൻ ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആത്മനിയന്ത്രണം ആർക്കാണാവോ ഓപ്പറേഷൻ? എന്താണ് സൂക്കേട്? എന്താണാവോ പറഞ്ഞുകൊണ്ടിരുന്നത്? മന്ത്രവാദി ഇരുന്നാട്ടെ, ലക്ഷ്മിക്ക് രണ്ടു മാറിച്ചാട്ടെ. ആർക്കാണാവോ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞത്? ഭാര്യയ്ക്കോ ഭർത്താവിനോ? രണ്ടു പേർക്കും വേണ്ട. എന്താണാവോ സൂക്കേട്? അൻഷസ്സായിരിക്കും. ഇപ്പൊ ഏത് രോഗമായാലും ഒന്നുകിൽ കത്തിയെടുക്കും അല്ലെങ്കിൽ സൂചിയെടുക്കും. ആ രണ്ടായാലും നന്നല്ല. ഇവിടെ ആർക്കും അർഷോ രോഗമില്ല. പിന്നെന്തിനാണാവോ ഓപ്പറേഷൻ? ലക്ഷ്മി വേണമെന്ന് പറയുന്ന ഓപ്പറേഷന്റെ കാര്യം പറയുന്നത് പോലെ നടക്കേടാ. ആന്ത്രത്തിനായിരിക്കും, അത് മന്ത്രവാദി ഏറ്റവും. എനിക്കൊരു സുഖക്കേടുമില്ല. പിന്നെ മുഖത്തും ദേഹത്തും ഒക്കെ തടിക്കുന്നത് അത് എണ്ണക്കേടാ. ഇവിടെ ആരോ ഒരു ക്ഷുദ്രം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. എല്ലാത്തിനും തടസ്സമാ. നമ്മുടെ പെരുമ്പടത്തെ മോഹൻ സരോജത്തെ കല്യാണം കഴിക്കാൻ നടക്കുക, അതിനും തടസ്സമാ. ചെറുക്കന്റെ തന്തയും തള്ളയും എതിരാ. വന്നാട്ടെ, നന്നായി. അതല്ല, ഒരു അക്കം പറഞ്ഞാട്ടെ. ആ പന്ത്രണ്ട്, പന്ത്രണ്ട്, ഒന്നും രണ്ടും മൂന്ന്, മൂന്നിന്ന് ഒന്നും പോകെ രണ്ട്. അപ്പൊ ഈ ബന്ധം നടക്കൂല്ലേ കേശവസ്വാമി? ഈ ഗ്രഹത്തിലൊരു ശിശുയോഗം ഞാൻ കാണുന്നുണ്ട്. അത് സരോജത്തിനല്ല, പിന്നെ അവളുടെ തള്ളക്കാ. എനിക്ക് അച്ഛനോടും അമ്മയോടും
അവസാനമായ ഒരു കാര്യം പറയാനുണ്ട്. നീ ഞങ്ങളുടെ വരുതിയോട്ട് നടക്കുന്നവരല്ലല്ലോ. നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ വിവാഹം നടത്തിത്തരണം. സാധ്യമല്ല. എന്നാൽ അച്ഛനെയും അമ്മയും കൂടാതെ ഞാനത് നടത്തും. എന്റെ സ്വത്തില്ല, കാൽ കാശിന്റെ ഭാഗം ഞാൻ നിനക്ക് തരികയില്ല. ഞാനൊരു പുരുഷനല്ലേ അച്ഛ, ഒരു പെണ്ണിനെ പോറ്റാൻ എനിക്ക് സാധിക്കും. എടാ, ആ കേശവസ്വാമിയുടെ കുടുംബത്ത് സ്വത്തുണ്ടോ? പ്രായമായ നാല് പെമ്പിള്ളാരില്ലേ അയാൾക്ക്? പിന്നെ അയാളുടെ മൂത്ത മകൻ ബോംബെയിലും കണ്ടോ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ ആ വീട് കഴിയുന്നത്? അവളെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ വിവാഹം ചെയ്യും. നിശ്ചയമാണ്, നിശ്ചയമാണ്. എങ്കിൽ ഞങ്ങൾ അനുകൂലിച്ച് ഒരു കാലത്തും ആ വിവാഹം നടക്കാൻ പോകുന്നില്ല. പക്ഷേ അച്ഛനോടും അമ്മയോടും അവസാനമായി ഒന്ന് ചോദിക്കേണ്ട കടമയുണ്ടല്ലോ. വിവാഹം തീരുമാനിക്കാൻ പോവുകയാണ് അടുത്ത 21-ാം തീയതി. വേനൽക്കാലം അല്ലയോ, പത്തുപന്തലൊക്കെ മതി. എന്താ പിന്നല്ലാണ്ടോ അതിന്റെ കാര്യമേ ഉള്ളൂ. മോളെ നിന്നെയല്ലടി, മോളെ നിന്നെയൊന്നും അല്ലടി. സരോജോ എവിടെ? കഞ്ഞി വളഞ്ഞു വെക്കാൻ പറ. കഞ്ഞി അതുള്ളതാ, ആഹാരം കഴിച്ചിട്ട് ബാക്കി കാര്യം. കല്യാണം ഉറപ്പിച്ച വിവരം അറിഞ്ഞ് സരസും സാവിത്രിയും വന്നിട്ടുണ്ട്. അവനെന്റെ അടിയന്റെ കൂടെ സ്ഥിരതാമസത്തിലാ. പിള്ളേരെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോ വീട്ടിനൊരു പുതിയ ജീവനുണ്ടായി. ഇനി ബോംബെ എന്ന് സദാനന്ദം കൂടി ഇങ്ങ് വന്നാ മതി. പക്ഷേ മോഹനന്റെ അച്ഛനും അമ്മയും അനുകൂലിക്കാത്തത് കൊണ്ട് അവൾക്ക് വിഷമമുണ്ട്. എല്ലാരെയും ഞാൻ അനുകൂലിപ്പിച്ചു തരാൻ കേട്ടോ ചേട്ടാ. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ മുഖത്തോട്ട് നോക്കിയാണ്. ആരാണ്ട് ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു നാരണ തുട്ടെടുത്ത് ജപിച്ച് സരോജത്തിന്റെ അരിഞ്ഞാണത്തിൽ ചിന്തിക്കണം. വിശ്വസിക്കരുത് മോളെ. കല്യാണത്തിന് മുമ്പ് നമുക്ക് ആ ക്ഷുദ്രം ഒന്ന് ഒഴിപ്പിച്ചു കളയണം. ആയിക്കളയാം. പ്രായമായ പെൺകുട്ടികളുള്ളിടത്ത് ആഭിചാര ക്രിയകളും ക്ഷുദ്രപ്രയോഗങ്ങളും കാണും. ഈയിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു പെൺകുട്ടിയെ വശീകരിച്ചു കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. എന്ത് ചെയ്യാമോ എന്നായി അയാൾ. ഞാൻ പറഞ്ഞു ഏറ്റും. എന്നിട്ടൊന്ന് ചിന്തിച്ചു. ചിന്തിക്കണമല്ലോ, ചിന്തിച്ചു. ഒരു പൂവമ്പഴം ഇങ്ങോട്ടെടുത്ത് ജപിച്ച് കയ്യിലോട്ടം കൊടുത്തു. ഇത് കേട്ടാട്ടെ, പെണ്ണ് പഴം തിന്ന് കഴിഞ്ഞ ഉടനെ അവന്റെ കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ചു. എന്നിട്ടിപ്പൊ എന്ത് പറ്റിയിരിക്കുന്നു? അവനിപ്പൊ എങ്ങോട്ടും തിരിയാൻ വയ്യ. പെണ്ണന്ന് അവന്റെ അടുത്ത് തൊട്ട് മാറത്തും. ഒരു ദിവസം ശല്യം സഹിക്ക വയ്യാതെ ഇവിടെ ഉറങ്ങിക്കിടന്നപ്പം പതേക്ക് പടിഞ്ഞാറേ വശത്ത് നിൽക്കുന്ന മാവിന്റെ മണ്ടേ കയറി അവനങ്ങ് ഇരുപ്പായി. എന്നിട്ട് താഴോട്ട് നോക്കിയപ്പം എന്തുവാ, പെണ്ണുണ്ട് തൊട്ട് താഴത്തെ കൊപ്പിൽ ഇരിക്കുന്നു. ചിരിക്കരുത് മക്കളെ, ചിരിക്കരുത്. അങ്ങനെ നിന്റെ വിവാഹം നടത്താൻ സാധ്യമല്ല. അച്ഛ വേഗം പോയി എന്റെ പേര് വെച്ചിട്ട് എനക്ക് തെളിച്ചുകൊണ്ട് മാറ. എന്താ വായും പൊളിച്ച് നിൽക്കുന്നു? അങ്ങനെ നീ ജയിക്കണ്ട. വിവരമുള്ള ഒരു അച്ഛനും മകന്റെ മുമ്പിൽ പരാജയപ്പെടുകയില്ല. ഈ വിവാഹം ഞാനാണ് നടത്താൻ പോകുന്നത്. അച്ഛ അച്ഛ എന്നോട് ക്ഷമിച്ചു വെച്ച, എനിക്ക് മാപ്പു നിർമ്മിച്ചില്ല കുഞ്ഞി, സാരമില്ല. അമ്മേ 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 അമ്മേ, ഇതാ പോയി
ചെണക്ക തടിക്കുകയോ ആഭരണങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതിൽ കൂടുതൽ നമ്മൾ ഇനി എന്ത് ചെയ്യാനാണ്? അച്ഛനും അമ്മയും നിശ്ചയിക്കുന്ന പോലെ കല്യാണം നടക്കാനായിരുന്നെങ്കിൽ ഞാനൊരു ചിട്ടിക്കാരൻ ദരിദ്രവാസിലൂടെ കുറുക്കേണ്ടി വന്നേനെ. എന്റെ സരോ, നീ ഇത്ര മനക്കെട്ടിയില്ലാത്തവളാണോ എന്റെ പെണ്ണേ? നിനക്ക് ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന ഒരു വാർത്ത പറയാൻ വന്നതാണ് ഞാൻ. എന്താ, എന്താണത്? അത് കേട്ടാൽ നീ വീട് മുഴുവൻ തുള്ളിച്ചാടി നടക്കും. എന്നാൽ ഇപ്പോൾ പറയണ്ട, അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്. നമ്മുടെ കല്യാണത്തിന് എന്റെ അച്ഛനും അമ്മയും അനുകൂലിച്ചു. അങ്ങിന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടോ? എനിക്കും കൂടി ഒരു താങ്ക്സ് പറയും. എനിക്ക് നന്ദിയും സ്നേഹമല്ലാതെ മറ്റൊന്നും. വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഷട്ടിൽ രക്തം ഇതെവിടെ പറ്റി? നിന്റെ വിരലിൽ നിന്നാണ്, മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, സൂചി കൊണ്ടതായിരിക്കും. ചേട്ടൻ കയറി വന്നപ്പോൾ ഞാൻ എല്ലാം മറന്നു. അയ്യോ, രക്തം പുരണ്ടല്ലോ. സാരമില്ല, നിന്റെ രക്തമല്ല. ഞാൻ ആ തൂവാല ചേട്ടന് വേണ്ടി തയ്ക്കായിരുന്നു. കൂടുതൽ സമയം ഇരുന്ന് തയ്ച്ചതുകൊണ്ട് വിരലിന് ഒരു തരിപ്പുണ്ട്. വേണ്ട വേണ്ട, അങ്ങനെ കൂടുതൽ തയ്ക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് തയ്ക്കാനുള്ള സമയം ഞാൻ അനുവദിക്കാം. അച്ഛനും അമ്മയും അനുകൂലിച്ചു എന്നുള്ള വിവരം എന്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് പോയി പറഞ്ഞാട്ടെ. എന്നാൽ നീയും കൂടെ വാ. അയ്യോ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. ശരി. ഇരുപത്തൊന്നാം രാവിലെ 10 മണിക്ക് എന്നെ. ഓ, ഇനി 7 ദിവസം കിടക്കുന്നു. മോഹൻ ചേട്ടന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചു. ചേടാ, ചേച്ചിയുടെ മട്ട് കണ്ടാ തോന്നും ഈ നാട്ടിൽ ആണുങ്ങളും അച്ഛനും അമ്മയും അറിഞ്ഞ ആദ്യം നടക്കുന്ന കല്യാണമാണെന്ന്.
ഭൂമി പോതരാം സുന്ദര കല്യാണം ഭംഗിയായി തന്നെ നടത്തണം. എനിക്ക് 20-ാം തീയതി വന്നു ചേരാൻ പറ്റുകയുള്ളൂ. കഴിയുന്നതും വേഗം വന്നു ചേരണമെന്ന് ഞാൻ അണ്ണനെ എഴുതിയിരുന്നതാ എന്ന് കരുതി അവൻ അവധി കിട്ടണ്ടായോടി. രൂപ അയച്ചത് കെട്ടിയിരിക്കുമല്ലോ സരോജത്തിന്. ഞാൻ എന്തെന്നാടി കല്യാണ പന്തലിൽ ഉടുക്കാനുള്ള സാരി അണ്ണൻ കൊണ്ടുവരുമെന്ന്. എന്റെ മോൻ എന്തൊരു സന്തോഷമാണെന്ന് ഈ കല്യാണം നടക്കുന്നത്. അത് പിന്നെ അങ്ങനെ അല്ലയോടി. അവന്റെ ഒരു ചുമതല ഒഴിയുമല്ലോ. ഇനി 3 അണ്ണത്തിന്റെ ഭാരമല്ലേ ഉള്ളു. ഭഗവാൻ കടാക്ഷിച്ചിട്ട് അവർക്കും ഇതുപോലെ കൊള്ളാവുന്നവരാരെങ്കിലും വരും. കല്യാണത്തിന്റെ സന്തോഷം നിറഞ്ഞ അവസരത്തിൽ എനിക്ക് ഓക്കാനും ചർച്ചയായിട്ട് കഴിയാനല്ലേ ഇടയായത്. കുണിക്കണ്ട, ഈ വൃതത്തോടു കൂടി ഞാൻ ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചല്ല. ലക്ഷ്മി ആത്മ അല്ലേ? ഇപ്പോഴൊക്കെ വരാൻ പറ്റിയത്. മോഹനൻ കുറെ കൂടി കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കഴിച്ചാ മതിയെന്ന അഭിപ്രായമായിരുന്നു ഞങ്ങൾക്ക്. ആ ഞാനിങ്ങനെ വിരുന്നുകാരിയായിട്ട് നിൽക്കാൻ വന്നതല്ല. നമുക്ക് അകത്തേക്ക് പോ. മോളവിടെ വന്നാട്ടെ. ലക്ഷ്മി കാർത്തി ഇരിക്കണം. എല്ലാം മംഗളമായിട്ട് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ എന്നെ ഒരിക്കലും കൈവെടിയുകയില്ല. പിന്നെ ഒരുക്കങ്ങളെല്ലാം ആയോ? എല്ലാം ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുക. മൂപ്പിന് നടത്തിക്കൊള്ളും. എന്റെ മരുമോള് ഇത്ര സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പ്രായമായ പിന്നെ ഞാനിവിടെ കണ്ടിട്ടില്ല. മോനെ കാണാനും മോശമല്ലല്ലോ. അവര് തമ്മിൽ യോജിക്കും. സരളെ സാവിത്രി, ഈ പെമ്പിള്ളേര് എവിടെ പോയിരിക്കുക? സരസു കാപ്പിക്ക് വെള്ളം വെക്കാ. ഞാൻ പോയി കാപ്പിയിടാമേ. എന്റെ മോൾ ഇനി ഇവിടെ അടുക്കള പണി ചെയ്യാനുള്ളതൊന്നുമല്ല. അയ്യോ ഞങ്ങൾ ഒന്നും ചെയ്യിക്കുന്നില്ലേ. വേണ്ട വേണ്ട, ഞങ്ങൾ കാപ്പിട്ട് കൊടുത്തോളാം. പിന്നെ മോഹൻചേട്ടൻ പടിഞ്ഞാറ സുഖം വരുന്നുണ്ട്. അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. നിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും വന്നിന് ഞാനെന്ത് വേണം? അമ്മയ്ക്ക് എന്നോട് എന്ത് ഇഷ്ടമാണെന്നോ? അമ്മ പറയുകയാണ് എന്റെ മരുമകള് ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന്. എന്നാൽ ഇതാ അമ്മയുടെ നിർബന്ധപ്രകാരം വാങ്ങിയതാണ്. എത്ര നന്നായിരിക്കുന്നു. ഇത് നിന്റെ കഴുത്തിലിട്ടാൽ എത്രത്തോളം സൗന്ദര്യം കാണുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ വേണ്ട, 21-ാം തീയതി ഒരു നല്ല സമയത്ത് എന്റെ കഴുത്തിലിട്ട് തന്നാൽ മതി. ശരി, എന്നാൽ അത് മതി. ഞാൻ കാണണം ഇനി മുഹൂർത്തം തെറ്റണ്ട. മോഹൻചേട്ടനെ അച്ഛൻ വിളിക്കുന്നു. ഓ സ്വർഗത്തിലെ കച്ചറും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് അല്പം സൊള്ളുകയാണെന്ന് പറയൂ സാറേ. അയ്യോ പോയി പറയട്ടെ. അയ്യോ വേണ്ട, ഒന്ന് അപ്പുറത്ത് തന്നെ. ഓ ഇനി എനിക്ക് അച്ഛൻ സ്വൈര്യം തരില്ല. എവിടുന്നാ വരുന്നത്? ഇരിക്കണം. ഞാൻ കസേരയിൽ ഇരിക്കയില്ല, നിന്നുകൊള്ളാം. ശരളേ കാപ്പി കൊണ്ട്. വേണ്ട, ഞാൻ കാപ്പി കുടിക്കയില്ല, ചായയും കുടിക്കയില്ല. പുക വലിക്കുകയോ മുറുക്കുകയോ ഒന്നും ചെയ്യാറില്ല. പാലേ കുടിക്കൂ. പാല് കാണുമെന്ന് തോന്നുന്നില്ല.
എന്നാൽ ഒന്നും വേണ്ട. എന്താണ് കേടുന്നത്? മണ്ണും പൊടിയും കിടക്കുന്നു. ഇവിടം തൂത്തതല്ലേ? നേരത്തെ തൂത്തതാണ്. നിങ്ങളുടെ പേരെന്താണ്? കൃഷ്ണാനന്ദജി. ഞാൻ ഒരു സാമൂഹ്യോദ്ധാരകനായിരുന്നു. വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ടിടണം. എന്താണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒരു ഹെൽത്ത് വിസിറ്ററാണ്. ലെപ്രസി ഹെൽത്ത് വിസിറ്റർ. ഹെൽത്ത് വിസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിച്ചുതരാം. ഗവൺമെന്റിൽ നിന്ന് SET എന്നൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. SET എന്ന് വെച്ചാൽ സർവേ എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് സർവേ നടത്തുക, കുഷ്ഠരോഗ നിവാരണത്തിനുള്ള വിദ്യാഭ്യാസം നടത്തുക, ആവശ്യമായ ചികിത്സകൾ ആയിരിക്കുന്ന ഒരു പാറ്റയല്ലേ? അതെ, അവിടെ ഇരുന്ന് വളരട്ടെ. പാറ്റയെ തൂത്ത് വെളിയിൽ കളയരുതോ? അത് നിങ്ങൾ ഒന്നും ചെയ്യില്ല. എനിക്ക് ശുചിത്വത്തെ സംബന്ധിച്ച് ബഹു നിർബന്ധമാണ്. ഒരു ലഹരിയും ഞാൻ കഴിക്കുകയില്ല. ഞാൻ പാലേ കുടിക്കും. ആരോഗ്യപരമായി ബഹു. ആ പാറ്റയെ അവിടെ എങ്ങും കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ വന്നത്? ഇവിടെ സരോജം ആരാണ്? ഞാനാണ്. നിങ്ങൾ കുറച്ച് ദിവസം മുമ്പേ ആസ്പത്രിയിൽ വന്നില്ലേ? വന്നു. ഡോക്ടർ നിങ്ങളുടെ സ്മിയർ 2-3 പ്രാവശ്യം പരിശോധിച്ചില്ലേ? നിങ്ങൾക്ക് കുഷ്ഠരോഗം. ഇല്ല, എനിക്ക് രോഗമില്ല. അയ്യോ, കള്ളം. തെറ്റിയതായിരിക്കും, തെറ്റിയതാണ്. അയ്യോ, ഇല്ല, എനിക്ക് രോഗമില്ല. Thank you.
ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ വിധിയുടെ ബലി മൃഗങ്ങൾ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്ന ഇനിയൊരു വിശ്രമം എവിടെ ചെന്ന ബന്ധങ്ങൾ ചുടലവരെ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടലവരെ ഒരു ചുടലവരെ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ അക്കരെ മരണത്തിൻ ഇരുൾമുറിയിൽ അഴുക്കു വസ്ത്രങ്ങൾ മാറി വരും അക്കരെ മരണത്തിൻ ഇരുൾമുറിയിൽ അഴുക്കു വസ്ത്രങ്ങൾ മാറി വരും അവർ മടങ്ങിവരും ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം മിസ്റ്റർ നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾക്ക് ശുചിയായിട്ട് നടന്ന് ഭിക്ഷ ചോദിച്ചുകൂടെ പേര് കുഷ്ഠരോഗി അത് നിങ്ങളുടെ രോഗത്തിന്റെ പേര് ഞാൻ കൃഷ്ണാനന്ദജി എന്ന ഹെൽത്ത് വിസിറ്ററാണ് എസ് ഇ ടി സ്കീം അനുസരിച്ച് ലെപ്രസിയെ സംബന്ധിച്ച് ഒരു സർവേ നടത്തുക രോഗികൾ പെരുമാറേണ്ട വിധത്തെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക ആവശ്യമായ ചികിത്സകൾ ഈച്ചല്ലേ കാലി നമസ്കാരം എടാ നീ എന്നാ സാനിറ്റോറിയത്തിൽ പ്രത്യേകിയത് നിനക്ക് ശരിക്കും ആഹാരം കിട്ടിയിരുന്നില്ല കിട്ടിയിരുന്നു കിടക്കാൻ സൗകര്യമില്ലായിരുന്നു ഉണ്ടായിരുന്നു മരുന്നില്ലായിരുന്നു ഓ മരുന്നും ഉണ്ടായിരുന്നു പിന്നെ നീ എന്തിനാ വിളിച്ചോടി ഡോക്ടർ സാർ ഡോക്ടർ സാർ എന്താ കാറിൽ ചളി ഓഹയാണോ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് സാനിറ്റോറിയത്തിലാക്കിക്കും ആ
ആസ്പത്രി ചികിത്സ കൊണ്ട് ഏതെങ്കിലും രോഗം ഭേദമായിട്ടുണ്ടോ ഡോക്ടർ സാറേ? ഇല്ലേ, രോഗം ഭേദമാകുന്നത് ഭജനയും മന്ത്രവാദവും കൊണ്ടാണ്. ഹിന്ദുക്കളെ കളിയാക്കാതെ താമസം ഡാക്ടറെ. ഈശ്വര ഭജനവും ചെയ്ത് ഭിക്ഷാടനവും ചെയ്ത് നടന്നാൽ മാത്രമേ കുഷ്ഠരോഗം മാറൂ. സർപ്പകോപം കൊണ്ടാണ് രക്തദൂഷ്യം ഉണ്ടാകുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ നാരായണം ഭട്ടതിരി അറിയുമോ? മേൽപ്പത്തൂർ നാരായണം ഭട്ടതിരി ഞാൻ അറിയില്ല. ക്രിസ്ത്യാനി എങ്ങനെയാ ആശാനി മേൽപ്പത്തൂരിനെ അറിയുന്നത്? കുഷ്ഠരോഗാശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ടാണോ മേൽപ്പത്തൂരിന്റെ കുഷ്ഠരോഗം മാറിയത്? ഗുരുവായൂർ ക്ഷേത്രനടയിൽ പോയി ഭജനമിരുന്നു. അവിടെ ഇരുന്നാണ് നാരായണീയം എഴുതിയത്. നാരായണീയം എഴുതി തീരുന്നു, രോഗമുക്തിയും വരുന്നു. കുഷ്ഠരോഗത്തിന് മരുന്നുണ്ട്, അന്ധവിശ്വാസത്തിന് മരുന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു. പക്ഷെ മതത്തിന്റെ പേരും പറഞ്ഞ് കുഷ്ഠരോഗികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്നാൽ ആ ചുണയൊന്ന് കാണട്ടെ തോമസ് ഡോക്ടറെ. ഹിന്ദു സന്യാസിമാർക്കും ഈ നാട്ടിൽ ഭിക്ഷാടനം ചെയ്യാമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കുഷ്ഠരോഗത്തിന് മരുന്നുണ്ട്, അന്ധവിശ്വാസത്തിന് മരുന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിരിക്കും. എല്ലാവരും എന്നെ പോലെ ജോലി ചെയ്താൽ രോഗത്തെ പറ്റി ഉപദേശിക്കാൻ നടക്കുന്നവരെ മനുഷ്യർ തല്ലും. ഗൗളി 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 നോൺസെൻസ്. ആരാ മിസ്റ്റർ നിങ്ങളെ ഈ ഉദ്യോഗത്തിൽ നിയമിച്ചത്? ഞാൻ ഒരു സൽസ്വഭാവിയാണ് ഡോക്ടർ. ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കുകയില്ല, പാലേ കുടിക്കൂ. ഇവിടെ ശ്രദ്ധിക്കൂ, എസ് ഇ ടി സ്കീം നടപ്പിൽ വരുത്താൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. നോൺസെൻസ്. ഇല്ല, അത് എന്റെ സ്കീമാണ്. യന്ത്രങ്ങളെയല്ല വിചിത്രമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പോകാം, ഓഫീസിൽ പറയൂ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ഇന്ന് തന്നെ ആ തെണ്ടിയെ പിടിച്ച് സാനിറ്റോറിയത്തിനകത്താക്കാൻ. അവനിവിടെ ഇല്ല. ഊണ് കഴിക്കാനാണെങ്കിൽ എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഊണുമേശയ്ക്ക് അടുത്തേക്ക് പോകുമ്പോഴെങ്കിലും ഈ ആശുപത്രി ഡ്രസ് ഒന്ന് അഴിച്ചു കളയണേ. ബാക്കിയുള്ളവർക്കും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ളതാണ്. നിങ്ങളൊരു പഴഞ്ചനാണ്. വല്ല നാട്ടിൻപുറത്തുനിന്ന് ഒരു അടുക്കളക്കാരി വിവാഹം കഴിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർക്ക് സ്ത്രീധനം കുറവായിരിക്കും. കേളി, ദയവ് ചെയ്ത് എന്നെ പരിഹസിക്കരുത്. ദയവ് ചെയ്ത് എനിക്ക് അല്പം സ്വൈരം തരണം. ആരാണ് സ്വൈരക്കാർ ഉണ്ടാക്കുന്നത്? നീയാണെന്നാണ് എന്റെ വിശ്വാസം. മറിച്ചാണ് എന്റെ വിശ്വാസം. ഒരു ജീവിതകാലം മുഴുവൻ ഈ കുഷ്ഠരോഗികളുടെ പാളിയിൽ കഴിയാൻ എനിക്ക് സാധ്യമല്ല. രോഗമില്ലാത്ത ഒരാളെ ഒരു നിമിഷം പോലും രോഗികളുടെ ഇടയിൽ കഴിയാൻ ഞാൻ അനുവദിക്കില്ല. ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, ഒരു ഡോക്ടർ. അപ്പോ ഈ കോളനി മാത്രമാണോ നിങ്ങളുടെ ലോകം? എന്റെ ലോകം കുറച്ചുകൂടി വലുതാണ്. പക്ഷെ നിങ്ങളുടെ ലോകം ക്ലബും പാർക്കും തിയേറ്ററുകളും മാത്രം അടങ്ങിയതാണ്. എനിക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല. എനിക്കിവിടെ ജീവിച്ചെങ്കിലേ ഒക്കൂ. ദയവ് ചെയ്ത് നിങ്ങൾ വേറെ ഇറങ്ങി നല്ല ടൗണിലേക്ക് മാറ്റം വാങ്ങിക്കുന്നു. ടൗണുകളിൽ ലെപ്രസി സാനിറ്റോറിയങ്ങൾ സ്ഥാപിക്കാറില്ല. അതായത് നിങ്ങൾ ഈ കുഷ്ഠരോഗത്തിന് മാത്രമേ ചികിത്സിക്കാറുള്ളൂ? ഞാൻ അതിനല്ലേ സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറിയില്ലേ, ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നതും അതിനാണ്. ഓ മൈ ഗ്രേഷ്യസ്, ഇത് എന്തൊരു മനുഷ്യനാണ്, ഇത് എന്തൊരു ജീവിതം. പിക്ചറിൽ വാ.
പുറത്തേക്ക് നിൽക്കൂ, മര്യാദ ഇല്ലാത്ത മനുഷ്യരെ. നിങ്ങൾ ആരാ? ആരായാലും എന്താ, മര്യാദ വേണ്ടേ? ഏയ്, നീ സൂക്കർ കയറിയാണോ? അയ്യോ, അല്ലോ അല്ലോ, എനിക്ക് സൂക്കാനില്ല. പ്രാന്തിയാണോ ഇത്രീ? വല്ല രോഗവിവരം പറയാൻ നന്നായിരിക്കും. ശാന്തമായി ചോദിച്ചുകൂടെ? പെരുമാറാൻ കുറച്ചൊക്കെ എനിക്കും അറിയാം. വരുന്നെങ്കിൽ വരൂ. എന്താ വന്നത് പറയൂ. കാര്യം എന്തെന്ന് പറയൂ. ഡോക്ടർ, എനിക്ക് സുഖമുണ്ടോ ഡോക്ടർ? സുഖക്കേടുണ്ടെന്ന് ആര് പറഞ്ഞു? സമാധാനമായിട്ട് പറയൂ. ഡോക്ടർ, ഞാൻ ധാരാളം തയ്ക്കും, അതുകൊണ്ടാണ് എന്റെ കൈക്ക് പെരുപ്പ് തോന്നിയത്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെന്നെ പരിശോധിച്ചു. ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുഷ്ഠരോഗമുണ്ടെന്ന് പറയുന്നുണ്ടോ? എനിക്കൊരു അസുഖമില്ല. ആസ്പത്രിയിൽ തെറ്റിപ്പോയതായിരിക്കും. തെറ്റിപ്പോയതായിരിക്കും. ഇവിടെ രക്തവും സീരും പരിശോധിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ടോ? നീ വല്ലാതെ ഭയന്നിരിക്കുന്നു. വരൂ. എന്താ നിന്റെ പേര്? സരോജ. സരോജ, ഇരിക്കൂ, ഇരിക്കൂ. ഡോക്ടർ, എന്നെ കണ്ടാൽ തൂക്കടുള്ളതുപോലെ തോന്നുമോ? സരോജം, നീ ഒട്ടും ഭയപ്പെടണ്ട. നിനക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. കുഷ്ഠരോഗത്തിന് ഇപ്പൊ നല്ല മരുന്നുണ്ട്. ഡോക്ടർ, എന്നെ കണ്ടാൽ രോഗമുള്ളതുപോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. നിനക്ക് അസുഖം തോന്നിയത് ഏത് കൈക്കാണ്? നേട്ടു, ഇങ്ങനെ മടിക്കും. നന്നായിട്ട്. ആ, അവിടെ നോക്കിക്കോളൂ. നിന്റെ വിരലിൽ തൊടുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഇല്ല. ഇപ്പോഴോ തൊടുന്നതായി തോന്നില്ല ഡോക്ടർ. പക്ഷേ എനിക്കൊരു അസുഖമില്ല ഡോക്ടർ. അതെ. സരോജയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളുണ്ടോ? ഒന്നുമില്ല. പൊരികണ്ണി പോലെ? പൊരികണ്ണി ഉണ്ടോ ഡോക്ടർ? ഐ സീ. ചിലപ്പോൾ കൈയും കാലും ധരിക്കുകയും പനി വരികയും ചെയ്യാറുണ്ടോ? മറ്റൊരസുഖമില്ല ഡോക്ടർ. സരോജം, നീ വിഷമിക്കരുത്. നിനക്ക് രോഗമുണ്ട്. നിന്റെ രോഗം ഞാൻ ഭേദമാക്കിത്തരാം. ഇപ്പൊ പുതിയൊരു മരുന്ന് വന്നിട്ടുണ്ട്. കുഷ്ഠരോഗം പകരുന്നതല്ലെങ്കിലും മറ്റാളുകളുമായി വളരെ അടുത്ത് പെരുമാറുന്നു. നീ എന്താണ് കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്? ഇതെന്റെ വിവാഹത്തിന്റെ ക്ഷണക്കത്താണ്. അതെ ഡോക്ടർ, അങ്ങനെ രക്ഷിക്കണം. എനിക്ക് സൂക്കടുള്ള വിവരം ആരോടും പറയരുത്. എന്റെ ജീവിതമാകെ തകർന്നു പോകും. മോഹൻ എന്റെ ഒരു സ്നേഹിതനാണ്. ഡോക്ടർ, അദ്ദേഹം ഇതറിയരുത് ഡോക്ടർ. ഈ വിവാഹം നടക്കുകയില്ല അല്ലേ? നടക്കുകയില്ല. നിന്റെ രോഗവിവരം ഒളിച്ചു വെച്ചാൽ ഈ വിവാഹം നടക്കും. അപ്പോൾ നിനക്ക് ചികിത്സിക്കാൻ ഒക്കുകയില്ല. നിന്റെ രോഗം വർദ്ധിക്കും. മോഹനനും ഇത് പറയും. ഹലോ ഡോക്ടറല്ലേ? അല്പനേരം ശാന്തമായിരിക്കും. നമുക്ക് ആലോചിച്ച് വേണ്ടുന്ന പോലെ ചെയ്യാം. ഇരിക്കും. ഗേളി എങ്ങോട്ടാ?
ഒരു പിക്ചറിന് പോവാന്ന് വിചാരിച്ച് ഒരുങ്ങിയതാ. മിസ്റ്റർ മോഹന്റെ മാരേജ് ഡേറ്റ് എല്ലാം എടുത്തു അല്ലേ? ക്ഷണക്കത്ത് കിട്ടിയില്ലേ? ഓ കിട്ടി. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. സിതാർ മിസ്റ്റർ മോഹൻ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എന്റെ ക്ഷണക്കത്ത് കിട്ടിയോ ഡോക്ടർ? കിട്ടി. വിവാഹത്തിന് നിശ്ചയമായും ഡോക്ടറും ഭാര്യയും വരണം. അത് നേരിട്ട് പറയാനാണ് ഞാൻ തന്നെ വന്നത്. അന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ വെച്ച് ഞാനും സരോജും കൂടി ഒരു പാർട്ടി നടത്തും. അതിലും പങ്കുകൊള്ളണം. എന്റെ സരോജത്തിനെ ഡോക്ടർ കണ്ടിട്ടില്ലല്ലോ. അവൾ സുന്ദരമായി പാടും. അത് എന്റെ ഒരു പേഷ്യന്റാ. സരോജം? എന്താ സരോജം? സരോജം എന്താണ് സരോജം? പരിഭ്രമിക്കാതിരിക്കുമോ? അവൾ എന്നെ കാണാൻ വന്നതാണ്. അവൾക്കൊരു തലവേദന സാധനം. എനിക്ക് കുഷ്ഠരോഗമാണ്. ഞാൻ കുഷ്ഠരോഗിയാണ്. ഞാനിത് മറ്റാർക്കും പകരാൻ സമ്മതിക്കില്ല. കുഷ്ഠരോഗികളുടെ ഒരു തലമുറ ഞാനുണ്ടാക്കില്ല. ഡോക്ടർ സാർ, ഡോക്ടർ സാർ, എന്നെ രക്ഷിക്കണം. അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു വിടരുത്. ഈ കോളനിയിൽ എന്നെയും കൂടി. പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോ
കിന്നരവും കിണ്ണവും വീണയും കൊണ്ടേ കൂടി പുള്ളോനും പാടാൻ പോയി. പേടിക്കണ്ട കുഞ്ഞ്, ഉറങ്ങിക്കും. എന്റെ ദുരിതം ഒഴിഞ്ഞിട്ടൊരു നേരമില്ലേ നാരായണ, എന്നിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത് എന്തിനാണ് ദൈവമേ? ഞാൻ എന്ത് പാപം ചെയ്തു? അമ്മേ, അമ്മേ, സരോജ ചേച്ചിയുടെ കല്യാണം നടക്കില്ലേ? തൊട്ടുരിയാടാതെ കഴുത്തിൽ കെട്ടണം. ലക്ഷ്മി കുഞ്ഞിനെ തല്ലാതെ കളഞ്ഞല്ലോ. തൊട്ടുരിയാടിൽ എടുത്തട ദക്ഷണ, വീണ്ടും എടുത്തട ദക്ഷണ. തൊട്ടുരിയാടാതെ കഴുത്തിൽ കെട്ടണം. ലക്ഷ്മിയമ്മ, ഈ വെപ്രാളം ഒന്നും കാണിക്കുന്ന വിഷമം വേണ്ട. ആഭിചാര പ്രയോഗത്തിനെതിരായിട്ടുള്ള ഒരു മന്ത്രമാണല്ലോ നാം ജപിച്ചത്. അപ്പോൾ ആഭിചാര ദോഷം ഏറ്റിട്ടുള്ളവരെല്ലാം അങ്ങനെ നിന്ന് വിറച്ചു തുടങ്ങും. അതേന്നെ, ഒരിക്കൽ നമ്മുടെ പാലക്കത്തറയിലെ കുഞ്ഞലക്ഷ്മി അമ്മയ്ക്ക് ഒരു ബാധ വന്നു. എന്നെ വിളിച്ചു, ഞാൻ പോയി.
മന്ത്രോച്ചാരണം അങ്ങോട്ട് തുടങ്ങിയപ്പോ കുഞ്ഞുലക്ഷ്മിയമ്മ ചൂലുമായിട്ട് വന്നു. എന്റെ മുഖത്തിട്ടൊരു മൂന്നാലം ചാട്ടി മുറിക്കാത്തോട്ട് കേൾക്കാത്ത അവരല്ല അടിച്ചത്, പിന്നെ ആരാ ബാധ? ഞാനൊന്ന് ചിന്തിച്ചു, ചിന്തിക്കണവൻ ചിന്തിച്ചു. ഒരു ഈക്കിൽ കയ്യിലോട്ടെടുത്ത് ഒരു മന്ത്രം അങ്ങ് ജപിച്ചു. എന്നിട്ട് ആ ഈക്കിൽ നടുവ് വെച്ചങ്ങോട്ട് വളച്ചപ്പം എന്തുണ്ടായി? മുറിക്കകത്ത് നിൽക്കുന്ന കുഞ്ഞുലക്ഷ്മി അമ്മ അയ്യോ എന്റെ നടുവൊടിയുന്നേന്ന് വല്യവായിട്ട് അങ്ങ് വിളിച്ചു. ഇതെന്ത് സംഭവിച്ചിരിക്കുന്നു? കുഞ്ഞുലക്ഷ്മി അമ്മ നടക്കുമ്പം നടുവിനൊരു ഞെളിവ്. ലക്ഷ്മിയമ്മയുടെ ബഹളം തീർത്തിട്ടോ ഞാൻ? അയ്യോ വേണ്ട, കളഞ്ഞല്ലേ തൊട്ട് ഉരുളിയാടിയാലും എടുത്താലും ദക്ഷണ. ഇതാരുടെ കഴുത്തെ കെട്ടാനാണമ്മ ചോദ്യം ഇത്ര നേരം? എന്നാലേ ഇത് ഗ്രഹനാഥന്റെ കഴുത്തിൽ തന്നെ കെട്ടിയാൽ മതി, അതിലടങ്ങുമല്ല. ഇത് ചെയ്തവനെയും ഞാൻ പറ്റി. അങ്ങനെ പറയാമോ ലക്ഷ്മി? അമ്മ അടിച്ച ചേച്ചിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ചേച്ചി എന്തിനാ കരഞ്ഞത്? വെറുതെ അമ്മ നമ്മളിങ്ങനെ തല്ലത് എന്തിനാ ചേച്ചി? അമ്മ അടിച്ച നിനക്ക് നൊന്തോ? ചാപ്പത്തിട്ട് എപ്പോ വരും ചേച്ചി? വീട് എപ്പോഴും ശുചിയായിട്ട് കിടക്കണം. എന്താണ് കഴുത്തിൽ കെട്ടുന്നത്? ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? ഞാൻ കൃഷ്ണാനന്ദജി എന്ന ഹെൽത്ത് വിസിറ്ററാണ്. എനിക്ക് ചില എന്താണാവോ പറഞ്ഞത്? നീ ഉരിയാട. എന്താ വന്നത്? ആ ഇരിക്കുന്നത് ഒരു ചെലന്തിയല്ലേ? ചെലന്തിയിലാണ് പ്രയോഗം. ഞാൻ മുമ്പ് ഇവിടെ വന്നതാണ്. എന്താ നീ സംശയിക്കാനുണ്ടോ? ഇല്ല. ക്ഷുദ്രൻ ചെയ്തവനെ ഇവിടെ വരുത്തി തരാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ചിലന്തി ഇരിക്കുന്നെന്ന് തോന്നുന്നു. ക്ഷുദ്രപ്രയോഗവും കൊണ്ട് നടന്നവരാരും വെള്ളമിറങ്ങി ചത്തട്ടില്ല. ഇന്നലെ അങ്ങ് ഡോക്ടറെ കാണാൻ വന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങക്ക് വളരെ പഴക്കം ചെന്ന കുഷ്ഠരോഗമുണ്ട്. എനിക്ക് സുഖക്കേടില്ല, എനിക്കൊരു സുഖക്കേടുമില്ല. എനിക്ക് എണ്ണക്കേടാ, എനിക്ക് എണ്ണക്കേടാ. എടോ ആണുങ്ങളുടെ മുഖത്ത് നോക്കി കുഷ്ഠരോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളപ്പല്ല കാണില്ല. എന്നെ അടിച്ചാലും ഞാൻ കോപിക്കയില്ല. ഞാൻ ഒരു സൽസ്വഭാവിയാണ്. ഞാൻ ചായ കുടിക്കുകയില്ല, പുക വലിക്കുകയില്ല. എന്റെ ജോലിക്ക് തടസ്സം വന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, പിന്നെ അത് കേസാവും. ഇന്ന് ആ ധർമ്മക്കാരനെ പോലീസ് പിടിച്ചു. എന്തോ ധർമ്മക്കാരനെ പോലീസ് പിടിക്കുന്നു? ഇവിടെ ഒരു ക്രിസ്ത്യാനി ഡോക്ടറായി വന്ന് സ്ത്രീക്ക് ഹിന്ദു സന്യാസിമാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യേ? ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നൊന്ന് അറിയണമല്ലോ. കേശവൻ ചേട്ടാ ആ കളത്തിന് ഇവിടെ ഒന്ന് വേഗം വരണം. ഞാൻ ചോദിക്കുന്നത് ഒരു പാതിരച്ചനായിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യൻ ഡോക്ടർ അറസ്റ്റ് ചെയ്യൂ? ഒരിക്കലുമില്ല. വിച്ഛാനന്ദ എന്ന് തടയുന്നത് ഹിന്ദുക്കളെ അവമാനിക്കലാണ്. നമുക്കൂടെ ഡെപ്യൂട്ടേഷനായിട്ട് മന്ത്രിയെ ചെന്ന് കാണണം. നമ്മുടെ ധർമ്മക്കാരനെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചൊരു സ്വീകരണം കൊടുക്കണം. അപ്പോൾ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന ആരും ഒന്നും ചോദിക്കണ്ടെന്നോ? നമുക്കുള്ള കഴിവിന്റെ ഒരു അംശം ഈ ക്രിസ്ത്യാനിക്കുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്താ നടക്കാത്ത? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇന്ന് മുതൽ നീ ചേച്ചിയുടെ കൂടെ കിടന്നുറങ്ങണം. ചേച്ചിക്കെന്താ പേടിയാണോ?
ചേച്ചിയുടെ കൂടെ കിടന്നാ മതി. ആഹാ, ഞാൻ കൂടെ കിടന്നില്ലെങ്കിൽ അച്ഛനെ ഉറക്കം വരില്ല. നീ എന്തിനാ അച്ഛന്റെ കൂടെ ഇരുന്നു? അച്ഛൻ എന്നെ വിളിച്ചിട്ടല്ലേ. ഇനി കൂടെ ഇരിക്കണ്ട. എന്താ ചേച്ചി? ഒന്നുമില്ല, കൂടെ ഇരിക്കണ്ട. ചേച്ചിക്ക് എന്താ അച്ഛനോട് കയറുവാണോ? അല്ല കുഞ്ഞ്, അല്ല. ചേച്ചിക്ക് ഒറ്റക്ക് ഇരുന്നാൽ പേടിയാണെന്നേ. ഞാൻ കൂടെ കിടക്കണത്രേ. അത് വേണ്ട, മോളും കൂടെ അച്ഛന്റെ മുറിയിൽ താഴെ ഒരു പാലിട്ട് കിടന്നോ. എന്റെ പൊന്നു മോൻ അച്ഛന്റെ കൂടെ കിടന്നാ മതി. എന്താ മോളെ? വേണ്ട, ഇരിക്കൂ ചേട്ടാ. മോൾ അപ്പുറത്തേക്ക് ചെല്ലേ, കട്ടൻ കാപ്പി ഇട്ടതുണ്ട്. കാപ്പി വേണ്ട. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ആ ഡാക്ടറോട് കുഞ്ഞെന്ന് പറഞ്ഞ അവളെ ഇങ്ങ് വിടും. കോളനിയിൽ താമസിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. സരോജം നിർബന്ധിച്ചു പോയതാണ്. ഭഗവാനെ, ഇങ്ങതാ മോളെ, ഇത് കുടിക്ക്. എനിക്ക് വേണ്ട. അതൊക്കെ തരാം, ഇത് കുടിക്കണം. വേണ്ട, ഞാൻ കാപ്പി കുടിച്ചു. എന്നാ ഒരു കവൾ കുടിച്ചിട്ട് ഇങ്ങതാ, ബാക്കി ഞാൻ കുടിച്ചോളാം. കാപ്പിപ്പൊടി തെളിഞ്ഞ് കിടക്കുന്നല്ലോ മോളെ. ഒരു കവള് കുടിക്കും മോനെ. കുടിച്ചാട്ടെ, നോക്കട്ടെ. അയ്യോ, എന്തിനാണ് കളഞ്ഞത്? ഉറുമ്പ് കടന്നു. എന്നാലും നീ കളഞ്ഞത് എന്തിനാ? കാപ്പി വേറെ കാണും. കാപ്പി വേറെ ഇല്ല. ചേട്ടൻ ആശുപത്രി പോയോ? ആ, അവൾ ആശുപത്രി പോയ വിവരം അച്ഛനും മറ്റും അറിഞ്ഞോ? അറിഞ്ഞു. അവൾക്ക് ഒരു സുഹൃത്തോടും ഇല്ല. ഉണ്ട്. അപ്പോ കല്യാണത്തിന്റെ കാര്യം എങ്ങനാ? ഡോക്ടർ എന്ത് പറഞ്ഞു? വിവാഹം മാറ്റിവെക്കണമെന്ന്. അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണമല്ലോ. മുഹൂർത്തം മുടക്കാൻ ഒക്കുമോ? ഡോക്ടർ അനുവദിച്ചാൽ കൂടി സരോജമ്മ അതിന് സമ്മതിക്കില്ല. അവൾക്ക് രോഗമുണ്ട്. എന്റെ പൊന്നു മോനെ, എനിക്ക് നാല് പെൺപിള്ളേരാണേ ഉള്ളത്. ഞാൻ എന്ത് വേണം അമ്മേ? എങ്ങനെങ്കിലും ഈ കല്യാണ മുഹൂർത്തത്തിന് നടത്തണം. ഇല്ലെങ്കിൽ ഇത് എല്ലാവരും അറിയും. എന്റെ പെൺപിള്ളേർ ഒന്നിനെ ആരും കൊണ്ടുപോവുകയില്ല. ഈ കുടുംബം നശിക്കും. അമ്മേ, ഞാൻ പക്ഷേ അമ്മേ, സരോജത്തിന് സുഖക്കേടല്ലേ? സുഖമാകുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാം അമ്മേ. കുഞ്ഞെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്നോടൊന്നും തോന്നരുത്. ഒരു കുടുംബത്തെ ഓർക്കണം. സരോജത്തിന് സുഖക്കേടായതുകൊണ്ട് മോന് വിഷമമില്ലെങ്കിൽ എനിക്ക് വേറെ മൂന്ന് പെൺപിള്ളേരുണ്ട്. സരള ഇവിടെയുണ്ട്. മുഹൂർത്തം തെറ്റിക്കാതെ അമ്മേ. സാധ്യമല്ല അമ്മേ. സരോജത്തെ ഒഴിച്ച് മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല. നീ ഇങ്ങനെ കൂലിട്ട വരികിനെ പോലെ ഈ മുറിക്കകത്ത് കഴിഞ്ഞു കൂടുമ്പം തെറ്റതല്ലക്ക് എങ്ങനെയാണ് ഉറക്കം വരുന്നത്? നീ സമാധാനിക്കും മോനെ. കല്യാണം നടക്കുന്നതിന് മുമ്പ് ഇതറിഞ്ഞത് നിന്റെയും ഈ തറവാടിന്റെയും ഭാഗ്യമാണെന്ന് വിചാരിക്കുക. എന്റെ മോ കിടന്നുറങ്ങും.
അതെല്ലാം കുളിച്ചു മുറിക്കാതെ ഇത് സരോജത്തിന് പന്തലിൽ എടുക്കാനുള്ളതാണ്. എന്താ സരളെ, എന്താ സരളെ? സരോജ ചേച്ചിക്ക് സൂക്കേടാണ്. എന്താണ് അവൾക്ക്? എന്താ സൂക്കേട്? കൂടുതലാണ്. ചേട്ടൻ വിഷമിക്കരുത്, ചേച്ചിക്ക് കുഷ്ഠരോഗമാണ്. ഇതെന്താ ചേട്ടാ? സാരി. എനിക്ക് എന്തിനാ ചേട്ടാ ഇനി സാരി? ഇന്ന് 21-ാം തീയതിയാണ്. ഈ ദിവസം നിന്നെ കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് ചേട്ടാ. ഈ സാരി സരളയൊക്കെ കൊടുത്തേ. അവൾക്ക് സാരി ഉടുക്കാൻ കൊതിയാണ്. ഇത് നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ തീയിലിട്ടുകളെ. അച്ഛന്റെ കൂടെയാണ് ഉറങ്ങുന്നത്. അതെ ചേട്ടാ. ഞാൻ എന്ത് ചെയ്യട്ടെ? അച്ഛനോട് പറയണം. വീട് ആകത്തകർന്നു. ഇനി അച്ഛന്റെ മനപ്രയാസം കൂടി ഞാൻ കാണണം. എന്റെ അനുഭവം എന്റെ കൊച്ചനുജനും ഉണ്ടാവരുത് ചേട്ടാ. ഞാൻ പോകട്ടെ. പാപികളാണ് കുഞ്ഞേ നമ്മള്. ലോകത്താരിവിനി നമ്മളെ സ്നേഹിക്കട്ടെ. ഇല്ല ഇല്ല, എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. ധർമ്മക്കാരൻ എന്തിനാ ചിരിക്കുന്നത്? കുഞ്ഞു കുഷ്ഠരോഗിയാണോ? എങ്കിൽ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പോലും കുഞ്ഞിനെ വെറുക്കും. എന്റെ അച്ഛനും അമ്മയ്ക്കും
എന്നെ വെറുക്കാൻ കഴിയുമോ? എന്റെ സത്യന് എന്നെ വെറുക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല, ആർക്കും എന്നെ വെറുക്കാൻ കഴിയില്ല. കുറെ കാലം കഴിയുമ്പം കുഞ്ഞിന്റെ ഈ ചെവിയെല്ലാം അങ്ങനെ താടിച്ചു മുരടിച്ചു വിരലും മൂക്കും എല്ലാം കുഷ്ഠരോഗം ഭേദമാകത്തില്ല. കുഞ്ഞ് നമ്മുടെ ഈ സോക്കേട് ഭേദമാകത്തില്ലെന്ന് ഡാക്ടർമാർക്ക് തന്നെ അറിയാം. അവര് നമ്മളെ ഇതിനകത്ത് തെറ്റേക്കുന്നത് പുറത്തുള്ളവർക്ക് പ്രയാസം തോന്നാതിരിക്കാൻ പുറത്തുള്ളവരോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്റെ സുഖം ഭേദമാവില്ലേ? ആ കാണുന്ന പുകക്കൊരൽ എന്താണെന്നറിയാവോ? നമുക്ക് സൂക്കേട് കൂടുതലായി നടക്കാൻ വയ്യാതാവുമ്പം ഡാക്ടർമാരും മരുന്ന് കുത്തിവെച്ച് നമ്മളെ കൊല്ലും. ആ പുകക്കൊരലിന്റെ ചുവട്ടിലുള്ള ചൂളയില് നമ്മളെ കൊണ്ടു ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് തീ കത്തി നമ്മുടെ പുക പോലും ഭൂമിയിലെങ്ങും വരാതിരിക്കാനാണ് കുഞ്ഞെ ആ പുകക്കൊരലിന് ഇത്രയും പൊക്കം. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോട് എന്തിനെല്ലാം പറയുന്നു? എനിക്ക് ഭയമാവുന്നു. കുഷ്ഠരോഗം ഭേദമാവില്ലേ ഡോക്ടർ സാർ? നീ വല്ലാതെ ഭയന്ന് മട്ടുണ്ടല്ലോ. രോഗികൾ ആരെങ്കിലും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. ഡോക്ടർ സാർ, എന്റെ രോഗം നിശേഷം ഭേദമാകുമോ? നിശ്ചയമായി. വരൂ, ഡാപ്സോൺ കണ്ടുപിടിച്ചതിന് ശേഷം കുഷ്ഠരോഗത്തെ നിസ്സാരമായി സുഖപ്പെടുത്താം. നീ വളരെ നേരത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് 6 മാസത്തിനകം നിനക്ക് പരിപൂർണ സുഖം ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ശരിയാണോ ഡോക്ടർ? ഡാപ്സോൺ മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ടാകാതിരുന്നാൽ അത് നല്ല ലക്ഷണമാണ്. 2 മാസമായി നിനക്ക് ഞാൻ ആ മരുന്ന് തന്നു തുടങ്ങിയിട്ട് ഇതേവരെ ഒരു റിയാക്ഷനും ഇല്ല. പിന്നെ ഈ രോഗം വന്നാൽ ഒരിക്കലും മാറില്ല എന്ന് പറയുന്നത്? ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു രോഗമില്ല സരോജ. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? കുഷ്ഠരോഗികളെ സമുദായം വെറുക്കുന്നു, രോഗികൾ സമുദായത്തെ വെറുക്കുന്നു, ഈ രണ്ടു കൂട്ടരും ഡോക്ടർമാരെ വെറുക്കുന്നു. ശാസ്ത്രബോധം ഇല്ലാത്തതാണ് എല്ലാറ്റിനും കാരണം. ഈ കുഷ്ഠരോഗികൾക്ക് വിവരം പറഞ്ഞതേ ഇല്ല. മര്യാദ സംസാരിക്കുക. നിങ്ങൾ എന്തായി കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുവരെ നിങ്ങൾ രോഗികളെ ഈ വീട്ടിനകത്ത് കയറ്റുമായിരുന്നില്ല, ഇപ്പോൾ അതും തുടങ്ങി. കാരണം ബൽറായിയുടെ ഒടുവിലത്തെ റിപ്പോർട്ടും ഏറ്റവും ഒടുവിൽ വരെയുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും ഞാൻ പഠിച്ചു. ഒരു ക്ഷയരോഗിക്ക് അവന്റെ ഡോക്ടറുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോകാമെങ്കിൽ ഒരു കുഷ്ഠരോഗിക്ക് ഡോക്ടറുടെ വീട്ടിൽ 10 പ്രാവശ്യം പോകാം. ഓ മൈ ഗോഡ്, ഈ കണക്കിന് ഈ മനുഷ്യൻ കുഷ്ഠരോഗിയിലെ ബെഡ്റൂമിലേക്കും ക്ഷണിക്കും. ആഭാസമായി സംസാരിക്കരുത് കേളി. ഇങ്ങനും ശ്വാസം മുട്ടിയും ഭയന്നും എനിക്ക് നിങ്ങളോട് കഴിയാൻ സാധ്യമല്ല മിസ്റ്റർ തോമസ്. എന്നോട് പറഞ്ഞത് നേരാണ്, നമ്മളോട് ആളുകൾക്ക് വെറുപ്പാണ്. എല്ലാരും എല്ലാരും നമ്മളെ വെറുക്കുമോ? എല്ലാരും കുഞ്ഞിന്റെ വിരലെല്ലാം മുരടിച്ച് മുഖത്തൊക്കെ വ്രണം വന്നിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം കുഞ്ഞിന്റെ വീട്ടുകാരെല്ലാം മുഖം പിന്നെ നിന്നോ എന്ന് പറയും. കുഷ്ഠരോഗിയെ ഭാര്യ വരക്കും, മക്കളും. ധർമ്മക്കാരന് ഭാര്യയും മക്കളും ഉണ്ടോ? ധർമ്മക്കാര, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ അമ്മാവ എന്ന് വിളിക്കട്ടെ. കുഞ്ഞേ, ഞാനിനി അമ്മാവ എന്ന് വിളിക്കും.
എന്റെ മോളെ, 15 കൊല്ലമായി മോളെ ഞാൻ ഇതുപോലെ സ്നേഹമുള്ള ഒരു വിളിയേറ്റത്. ഒരു നല്ല തറവാട്ട് ജനിച്ചവനാ മോളെ ഞാന്. പക്ഷെ എനിക്ക് ഈ സോക്കേട് വന്നതിന് ശേഷം എടായെന്ന്, തെണ്ടിയെന്ന്, പാവിയെന്ന്, ഉഷ്ടരൂഴിയെന്നും അല്ലാതെ ആരും എന്നെ വിളിച്ചിട്ടില്ല മോളെ. എന്റെ മോൾ എന്നെ അമ്മാവാന്ന് വിളിച്ചു. ഒന്നുകൂടി വിളിക്കും മോളെ. എന്റെ മോൾ അമ്മാവിന്റെ അടുത്തൊന്ന് ഇരിക്കുമോ? അമ്മാവിനൊരു ചായക്കടയുടെ മുമ്പിൽ ചെന്ന ചൂടുവെള്ളം കോരി മുഖത്തൊഴിക്കും. എന്റെ മുഖത്ത് കാണുന്ന ഈ പാട് കൂടുതലും തിളച്ച വെള്ളം വീണ് പൊള്ളിയതാ മോളെ. അമ്മാവൻ വിഷമിക്കണ്ട. നിന്റെ പ്രായത്തിൽ എനിക്കൊരു മോളുണ്ടായിരുന്നു. ഇന്ന് എന്റെ മോൾ എന്നെ കണ്ട പെരുകേറി കഥ കടയ്ക്കും. എന്റെ മോളെ മുമ്പിൽ എനിക്ക് ഇവിടെ കിടന്നൊന്നുറങ്ങണം. ഒരുപാട് ഒരുപാട് നാളായി മോളെ അമ്മാവൻ മനോസുഖത്തോടെ ഉറങ്ങിയിട്ടു. മോളെ, മോളൊരു പാട്ട് പാടും. Thank you.
ഈ അന്ധവിശ്വാസികൾ സയൻസിനെ ഞെക്കിക്കൊല്ലുകയാണ്. മതപ്രക്ഷോഭത്തിന് കീഴടങ്ങി പൊതുജനാരോഗ്യ വകുപ്പ് പോലും വൈമാറി നിൽക്കേണ്ട സ്ഥിതി വന്ന് നമുക്ക് ഗവൺമെന്റ് ഉത്തരവ് അനുസരിക്കാതിരിക്കാനോ? അതൊക്കെ ആരോഗ്യം പറഞ്ഞുവിട്ടേ. ഇതിന് പ്രതിവിധി ഞാൻ കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന ലെപ്രസി ബില്ലിൽ ഒരു പുതിയ വകുപ്പ് കൂടെ ചേർക്കുവാൻ ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. കുഷ്ഠരോഗികളെ പൊതുനിരത്തിൽ കണ്ടാൽ അറസ്റ്റ് ചെയ്യാനും 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കാനുമുള്ള ഒരു വകുപ്പ്. കുഷ്ഠരോഗി അലഞ്ഞു തിരിയാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു വിധത്തിലും കുഷ്ഠരോഗ ചികിത്സ നിർത്താൻ സാധ്യമല്ലേ? സാധ്യമല്ല, എനിക്ക് സാധ്യമല്ല. അവസാനം തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണമെന്നുണ്ട്. കുഷ്ഠരോഗിയെ സ്നേഹിക്കണമെന്ന് ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ഓ മൈ ഗ്രേഷ്യസ്, നിങ്ങൾക്ക് എങ്ങനെ കയ്യും കാലും കണ്ണും മൂക്കും ഒന്നും ഇല്ലാത്ത കുഷ്ഠരോഗിയുടെ ഒപ്പം എന്നും ജീവിക്കാൻ സാധിക്കും? നിങ്ങൾ എന്തൊരു മനുഷ്യൻ! ഇല്ല കേളി, ഇല്ല, ഞാനൊരു ഡോക്ടറാണ്. സൗന്ദര്യമുള്ള രോഗവും സൗന്ദര്യം ഇല്ലാത്ത രോഗവും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ഭയങ്കരമായ രോഗം ചികിത്സിക്കുന്നതിലാണ് ഒരു ഡോക്ടറുടെ ആനന്ദം. കുഷ്ഠരോഗികളെ എനിക്ക് വെറുപ്പാണ്. എന്തിനു വെറുക്കുന്നു? ക്രിസ്തു വെറുത്തിട്ടില്ല, ക്രിസ്തു മതം വെറുത്തിട്ടില്ല, ഒരു പുരോഹിതനും വെറുത്തിട്ടില്ല. വാദിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്കുണ്ട്. കുഷ്ഠരോഗികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഒരു കാലത്തെ സമുദായം ധരിച്ചിരുന്നു. അവരെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണെന്നുള്ള ബോധം തന്നെ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിട്ട് വെറും 37 കൊല്ലമേ ആയിട്ടു. കുഷ്ഠരോഗം പകരുന്ന രോഗമല്ലെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. ഓ മൈ ഗ്രേഷ്യസ്, എന്തൊരു ബോറാണ്! ശാസ്ത്രബോധമാണ് കേളി പരിഷ്കാരം. വാനിറ്റി ബാഗും ഹൈ ഹീൽഡ് ഷൂസും ലിപ്സ്റ്റിക്കും അല്ല പരിഷ്കാരം. നേരത്തെ അറിയാമായിരുന്നില്ലേ എന്നെ പറ്റി? ഇത്രയും വിചാരിച്ചിരുന്നില്ല ഞാൻ. കേളി, എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു സയന്റിസ്റ്റിന്റെ ഭാര്യയായിരിക്കുന്നതിൽ അഭിമാനിക്കാൻ ശ്രമിക്കും. വീട്ടിൽ അടച്ച കണക്കാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. നിങ്ങൾ കാല തെളിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോകും, തിരിച്ചു വന്നാൽ ലാബറട്ടറിയിലേക്ക്. എന്നോടൊന്ന് ചിരിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. എന്നോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുകയില്ല. മാസം കൊണ്ട് സർവശത്തിന് അത്ഭുതകരമായ മാറ്റം വന്നിട്ടുണ്ട്. രോഗം ഒളിച്ചു വയ്ക്കാൻ ചികിത്സിക്കാൻ തയ്യാറായതുകൊണ്ടാണത്. ഞാനിനി വളരെ നാൾ ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് വരുമോ ഡോക്ടർ? സ്മിയർ ടെസ്റ്റിന്റെ റിസൾട്ട് കൊണ്ടുവരണ്ട. സർവശത്തിന്റെ സ്മിയർ ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ടോ? രണ്ടാമത്തെ ടെസ്റ്റ് അല്ലേ? നിന്റെ സ്മിയർ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നീ ഇപ്പോൾ രോഗിയല്ല. എന്നാലും
ഒരു കോഴ്സ് മരുന്നുകൂടെ കഴിച്ചിട്ട് അവസാനത്തെ ടെസ്റ്റ് നടത്തണം. രോഗികൾക്കെതിരായിട്ടുള്ളതല്ല, രോഗത്തിനെതിരായിട്ടുള്ളതാണ്. സിസ്റ്റർ പോയി ഡോക്ടർ സുകുമാരൻ എന്ന് വരാൻ പറയും. നമ്മളെല്ലാം നശിപ്പിക്കാൻ പോകുന്നു, തകർക്കണവന്മാരെ. റിസർച്ച് റൂമിലാണ്, എപ്പോഴും വരുന്നതെന്ന് പറയാൻ വയ്യ. ആ വരുമ്പോ വന്നോട്ടെ. എന്താണോ എന്റെ പുറത്തൊരു കേളിയിരിക്കുന്നു. നട്ടപ്പുറത്ത് കേളി വീണാൽ മരണമാണോ ഫലം? അതൊന്ന് എടുത്തു കളയു സഹോദര. ഗൗളിയെ കാണുന്നില്ലല്ലോ. ഇല്ലയോ, എനിക്ക് ഗൗളിയെ വലിയ ഭയമാണ്. ഗൗളി വിഷം ഉള്ളിൽ കിടപ്പുണ്ട്. ഗൗളി വിഷത്തിൽ ആരാണ്ട് ഏതാണ്ട് ചെയ്തതാണ് കൈവിഷം. ഏതെങ്കിലും പെണ്ണുങ്ങളിൽ നിന്ന് വലുതുമായി കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. വശീകരണ പ്രയോഗം. ഏത് സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ഭക്ഷണമായി കഴിച്ചിട്ടുള്ളത്? രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. അതല്ല, അന്യ സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഒന്നുമായി കഴിച്ചിട്ടുണ്ടോ? അന്യ സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഞാൻ ഒന്നും വാങ്ങി കുടിച്ചിട്ടില്ല. അവരെ കണ്ടാൽ ഞാൻ ചിരിക്കുക പോലുമില്ല. ഞാൻ ഒരു സൽസ്വഭാവിയാണ്. ഉടുപ്പിനകത്ത് വല്ലതും ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ കൂടി കളയ. ഇവിടെ പാറ്റിയും ഗൗളിയും ഒന്നും കാണുന്നില്ലല്ലോ. വേണമെങ്കിൽ ഈ പ്രദേശം മുഴുവൻ പാറ്റയും കേവളിയും കൊണ്ട് ഞാൻ നിറയ്ക്കാം. വേണോ? അയ്യോ വേണ്ട. എന്നാൽ കുറച്ച് പച്ചവെള്ളം ജപിച്ചു എന്ന് കൃഷ്ണാനന്ദയെ കൊണ്ട് ഛർദ്ദിപ്പിക്കാം. നമ്മുടെ നൂഹക്കിൻ റാവുത്തർ അറിയോ? റാവുത്തർ ജലാശുപത്രി പോയി ആന്തരത്തിന്റെ ഓപ്പറേഷൻ നടത്തി തിരിച്ചു വന്നപ്പോ കാവേ തിറങ്ങാ വയ്യ, ഒടുക്ക എന്നെ അറയച്ചു. ഒന്ന് ചിന്തിച്ചു, ചിന്തിക്കണമല്ലോ, ചിന്തിച്ചു. ഒരു നാലണ തുട്ടെടുത്ത് ജപിച്ച് അരയിലോട്ട് കിട്ടി. റാവുത്തർ എഴുച്ചൊരൊറ്റ നട. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നു? റാവുത്തർക്ക് ഒരാന്തരമേ ഉള്ളൂ. എല്ലാവർക്കും ഒരാന്തരമേ ഉള്ളൂ. ചിലർക്ക് ഒരാന്തരമേ ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും രണ്ടാന്തരമുണ്ട്. ആന്തരം എന്ന് പറയുന്നത് ചെറുകുടലാണ്. അതിന് കട്ടി കുറഞ്ഞ് താഴോട്ട് തള്ളുന്നതിനാണ് ആന്ത്രവീക്കം എന്ന് പറയുന്നത്. അതാണോ ആന്ത്രവീക്കം എന്ന് പറയുന്നത്? എന്നാലും എന്റെ മന്ത്രം ഫലിച്ചോ? നിങ്ങൾ ഈ സ്റ്റേജ് വരെ ആയോ? എസ് ഇ ടി സ്കീം അനുസരിച്ച് ഞാൻ പഠിപ്പിക്കാൻ ചെന്നിട്ട് ആരും പഠിക്കുന്നില്ല. നിങ്ങൾ ആരും തല്ലിയില്ലല്ലോ മനുഷ്യൻ. ഹിന്ദുക്കളെ അങ്ങനെ ആരും. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എന്താ വന്നത്? ഞങ്ങളുടെ ധർമ്മക്കാരനെ വീണ്ടും ഇതിനകത്ത് പിടിച്ചടത്തിട്ടതാരാ? ആരും അവൻ ഇതിനകത്താക്കിയിട്ടില്ല. ആ എന്നാ ഇപ്പൊ ഇവനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ശരി, എങ്ങനെ ഇതിനകത്തായി എന്ന് അന്വേഷിക്കാം. ആ അത് മതി. ഹിന്ദുക്കൾക്കും ജീവിക്കണം താമസിച്ചാക്കട്ടെ. ട്രെയിനിങ് കഴിഞ്ഞു പോകുന്ന ഹെൽത്ത് വിസിറ്റേഴ്സ് എല്ലാം എത്ര സമർത്ഥന്മാരാണ്. എന്റെ കൂടെ വന്ന നിങ്ങൾ മാത്രം ഇങ്ങനെ ഒരു യൂസ്ലെസ് ആയല്ലോ മനുഷ്യ. ഡോക്ടർ സാർ, ബഹുജനങ്ങൾ സൽസ്വഭാവികളല്ല. അതുകൊണ്ട് ഞാൻ ജോലി രാജിവെച്ച് പോവുക. വളരെ നല്ലത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായ മാനസിക രോഗമാണ്. ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണം. ഇല്ല, ലോകത്തിന് നന്മ വരാൻ വേണ്ടി ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. Oh!
കേളിക്കുട്ടിയെ കുറെ ദിവസമായി തുടരെ പള്ളിയിൽ കാണുന്നു. വിവരം അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ജീവിതം മുഴുവൻ കുഷ്ഠരോഗ കോളനിയിൽ അടച്ചുമൂടി ഞാൻ എങ്ങനെ കഴിയും? ഞാൻ എത്ര പറഞ്ഞിട്ടും കുഷ്ഠരോഗ ചികിത്സ ഉപേക്ഷിക്കുന്നില്ല. ഒരു വിദഗ്ധനായ ഡോക്ടർ ചികിത്സ ഉപേക്ഷിക്കണമെന്ന് പറയാമോ? കുഷ്ഠരോഗികളുടെ ഒപ്പം കഴിയുന്നത് എനിക്കിഷ്ടമല്ല. കേളിക്കുട്ടി ഒന്ന് മനസ്സിലാകും. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കണമെന്ന് ആദ്യമായി ലോകത്തെ ഉപദേശിച്ചത് ദേവപുത്രനാണ്. നാളെ പള്ളിയിൽ വന്ന് കേളിക്കുട്ടിയെ കാണും. എനിക്ക് ചിലത് നിന്നോട് സംസാരിക്കാനുണ്ട്. രോഗികളിൽ ചിലർ അങ്ങിയെ കാണുവാൻ വന്ന് നിൽക്കുന്നു. എന്തിനാ? മാപ്പ് പറയാൻ. വേണ്ട, ശാസ്ത്രജ്ഞനെ കല്ലെറിയുന്ന പാരമ്പര്യം. കർശനമായ നിയമം കൊണ്ടല്ലാതെ ഇതിനെ നേരിടാൻ സാധ്യമല്ല. ഡോക്ടർ സാർ, അങ്ങൊരു വലിയ മനുഷ്യനാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കുവാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഭയങ്കരമായൊരു തെറ്റാണ് അങ്ങേക്ക് പറ്റിയിരിക്കുന്നത്. രോഗികളുടെ ഹൃദയം അങ്ങ് കണ്ടില്ല. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, രോഗം ഒരു കുറ്റമാണോ? എന്താ രോഗം കുറ്റമാണോ? രോഗം കുറ്റമാകുന്നത് എങ്ങനെ? പാവം ചെയ്യുന്നത് കൊണ്ടാണോ ഈ കുഷ്ഠരോഗം ഉണ്ടാവുന്നത്? അതൊക്കെ അന്ധവിശ്വാസമാണ്. എന്നാൽ ഒരു സയന്റിസ്റ്റായ അങ്ങ് ഏറ്റവും വലിയ അന്ധവിശ്വാസിയായിരിക്കുന്നു. രോഗം കുറ്റമല്ലെങ്കിൽ ഞങ്ങളെ പൊതുസ്ഥലത്തിൽ വെച്ച് കണ്ടാൽ അറസ്റ്റ് ചെയ്യുവാനും ശിക്ഷിക്കുവാനും നിയമം ഉണ്ടാക്കുന്നത് ശരിയാണോ ഡോക്ടർ സാർ? ഞങ്ങൾക്ക് രോഗം വന്നു എന്നല്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ മറ്റു വല്ല കാരണങ്ങളുണ്ടോ? ക്ഷയരോഗിയെ ശിക്ഷിക്കാൻ നിയമം ഉണ്ടാക്കാത്തത് എന്താ? എന്തോ നീ ഇങ്ങനെ സാനിറ്റോറിയത്തിനകത്ത് കയറി മതി. രോഗം കുറ്റമല്ല, പക്ഷേ ഞാൻ ഇവിടെ വന്ന കാലം മുതൽ ഇവൻ ഇതിനകത്തുണ്ട്. അന്ന് മുതൽ സൗകര്യം കിട്ടിയാൽ ഇവൻ പുറത്തേക്ക് മതിൽ ചാടും. ഇപ്പോൾ ഇത് അകത്തേക്ക് മതിൽ ചാടാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഡോക്ടർ തന്നെ പറയണം. ഇവൻ സംസ്കാരമില്ലാത്തവനാണ്. ഞങ്ങൾ എന്താണ് സംസ്കാരമില്ലാത്തവരാകുന്നത്? ഞാൻ സരോജത്തെ ഉദ്ദേശിച്ചിട്ടില്ല. സരോജൻ എന്താ പതിവില്ലാതെ എന്നോട് സംസാരിക്കുന്നത്? 7 മാസം ഇതിനകത്ത് കിടന്നത് കൊണ്ടായിരിക്കും. ഞങ്ങളുടെ മനസ്സിനും കുഷ്ഠരോഗം വരുമോ ഡോക്ടർ? തുഷിച്ച മനസ്സുള്ളത് കൊണ്ടും കുഷ്ഠരോഗം വരികയില്ലല്ലോ. പിന്നെന്തുകൊണ്ടാണ് ഞങ്ങൾ സംസാരമില്ലാത്തവരാകുന്നത്? ഞങ്ങളുടെ ഡോക്ടറെ തന്നെ കല്ലെറിയുന്നവരാകുന്നത്? അങ്ങ് തന്നെ പറയണം. അങ്ങ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്, ഞങ്ങളുടെ ഡോക്ടറാണ്. ഞാൻ എന്റെ കാര്യം പറയട്ടെ ഡോക്ടർ സാർ? എന്റെ വീട്ടിൽ എല്ലാവർക്കും എന്നോട് സ്നേഹമായിരുന്നു. എന്റെ അനിയത്തി സരളിക്ക് എന്നെ ജീവനായിരുന്നു. അവളുടെ കല്യാണം നിശ്ചയിച്ചെന്നുള്ള വിവരം ഒരു നേഴ്സ് പറഞ്ഞു ഞാൻ അറിഞ്ഞു. ആ കല്യാണം എന്നെ ഒന്ന് അറിയിക്കണമെന്ന് അവൾക്ക് പോലും തോന്നിയില്ല. ഞാനൊരു കുഷ്ഠരോഗിയാണ്. പതിനഞ്ച് കൊല്ലമായി ഞാൻ ഈ ആശുപത്രിക്കകത്തും പുറത്തുമായി തലയുന്നു. ഈ കാലത്തിനിടയ്ക്ക് സ്നേഹമുള്ള ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല, സ്നേഹമുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു കുഞ്ഞു മാത്രമേ എന്നോട് സ്നേഹമായിട്ടൊന്ന് ചിരിച്ചിട്ടുള്ളൂ. ഈ കുഞ്ഞിനെ കണ്ടോണ്ടിരിക്കാനായ ഞാൻ ഈ മതിലിയടി ഇതിനകത്ത് വന്നത്. ഡോക്ടർ സാർ കൊണ്ട് മാത്രം ഞങ്ങളുടെ രോഗം ഭേദമാവില്ല. ഞങ്ങൾക്കൊപ്പം സ്നേഹം കൂടി തരണേ. കുഷ്ഠരോഗികളുടെ കരച്ചിലിനും കണ്ണീരിനും ഒരു വിലയുമില്ല കുഞ്ഞെ. നമ്മ കരയുന്നത് ആളെ പറ്റിക്കാനാണെന്ന് പറയും. നമ്മെ പോലെ വേദനിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ അമ്മാവ? ഇല്ല മോളെ. നമ്മൾ വേഗം മരിക്കുകയുമില്ല. ദൈവവും നമുക്കെതിരായിരിക്കും.
പേരെന്താ? ഗോവിന്ദൻ. ഇനി അടുത്ത് വരൂ. ഗോവിന്ദ, നിങ്ങളെ സ്നേഹിക്കാൻ ഈ വലിയ ലോകത്ത് ഞാനുണ്ട്. ഞാൻ ഡോക്ടർ സാർ. സരോജം, എന്റെ തലച്ചോറിനുള്ളിൽ മൂർച്ചയുള്ള രണ്ട് അമ്പുകൾ നീ ചെയ്തു. രോഗം ഒരു കുറ്റമാണോ? മനസ്സിന് കുഷ്ഠരോഗം വരുമോ? കുഷ്ഠരോഗിയുടെ ഹൃദയവും ഇന്ന് ആദ്യമായി ഞാൻ കണ്ടു. ഫാദർ ഡാമിൻ കുഷ്ഠരോഗം ബാധിച്ചതിൽ സന്തോഷിച്ച് കുഷ്ഠരോഗികളായ നാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടറെ വിളിക്കൂ. അതിലും വലിയ ബഹുമാനമാക്കില്ല ഗോവിന്ദ, അതിലും വാക്കി പാതയില്ല. സരോജ, എന്റെ ശാസ്ത്രബോധം എന്റെ മനസ്സിലിരുന്ന് പോകുകയായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ തത്വം ഞാൻ പഠിപ്പിച്ചു. ശാസ്ത്രജ്ഞന്റെ ശാസ്ത്രബോധം ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ അത് പ്രയോജനശൂന്യമാണ്. തലച്ചോറും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഹൃദയവും ഹൃദയവും തമ്മിലുള്ള ബന്ധമാണ് വലുത്. ഞാൻ എന്റെ രോഗികളുടെ അടുത്തേക്ക് പോവുകയാണ്. അവരെന്നെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഡോക്ടർ സാർ, അങ്ങൊരു മഹാനാണ്. ഓ നോ, അല്ല അല്ല, എനിക്കൊരു നല്ല ഡോക്ടറായാൽ മതി സരോജ, ഒരു നല്ല ഡോക്ടറായാൽ. കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് മാത്രമുള്ള ഏത് നിയമനിർമ്മാണവും അബദ്ധവും അനാവശ്യവുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സാനിറ്റോറിയത്തിന് ചുറ്റുമുള്ള മതിലുകൾ പോലും അനാവശ്യമാണ്. കുഷ്ഠരോഗികളോട് ഒരു വിധത്തിലും ഒരിടത്തും ഒരു വേർതിരിവ് ആവശ്യമില്ല. ശാസ്ത്രയുഗത്തിൻ പുതിയ കുളം വടിനാദം. ഉയരുകയ
ശരാശരി ക്രൂരമായി പെരുമാറിയിരുന്നുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ഒരു മാനസിക ഘടന തന്നെ വന്നിട്ടുണ്ട്. മനുഷ്യന് രൂപവൈരുദ്ധ്യം വരുത്തുന്ന ഒരു രോഗമായതുകൊണ്ട് ആ രോഗത്തെ മനുഷ്യന് ഭയമായിരുന്നു. ആ ഭയം കൊണ്ട് രോഗം ബാധിക്കുന്നവരോട് അതിനീചമായ വിധത്തിൽ സ്വന്തം സഹോദരങ്ങൾ കൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യകാലത്ത് രോഗം ബാധിക്കുന്നവരെ അതിക്രൂരമായ വിധത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു പതിവ്. അതിനുശേഷം ജനവാസമില്ലാത്ത വനങ്ങളിലും ദ്വീപുകളിലും ക്രൂരജന്തുക്കൾക്ക് കടിച്ചു തിന്നാൻ എറിഞ്ഞിട്ട് കൊടുത്തു. യൂറോപ്പിൽ കുഷ്ഠരോഗികളെ മണികെട്ടി വിട്ടിരുന്ന ഒരു കാലത്തെപ്പറ്റി കേളി വായിച്ചിരിക്കും. രോഗികളുടെ മണിയൊച്ച കേട്ടാൽ ജനങ്ങൾ ഓടി ഒളിക്കും. ആ ഫാദർ ഡാമിനെ പറ്റി കേളി കേട്ടിട്ടില്ലേ? ബെൽജിയത്തിൽ ജനിച്ച ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. ഹവായ് ദ്വീപുകളിൽപ്പെട്ട മെളോക്കയിലായിരുന്നു അക്കാലത്ത് കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരുന്നത്. ഡാമിയൻ ആ ദ്വീപിലേക്ക് പോയി 12 കൊല്ലം രോഗികളോടൊപ്പം പാർത്തു. അദ്ദേഹം അവരെ ശുശ്രൂഷിച്ചു. 12-ാമത്തെ കൊല്ലം അദ്ദേഹത്തിനും രോഗം പിടിപെട്ടു. 4 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഇന്ന് കാലം മാറി. കുഷ്ഠരോഗത്തിന് ഫലപ്രദമായ മരുന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. മനുഷ്യൻ കൂടുതൽ പരിഷ്കൃതനായി. നീ മനസ്സിലാക്കൂ, ഈ രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും മറ്റാളുകളും മഹത്തായ മനുഷ്യ സേവനമാണ് അനുഷ്ഠിക്കുന്നത്. അവരിൽപ്പെട്ട ഒരാളാണ് ഡോക്ടർ തോമസ്. തോമസിന്റെ ഭാര്യയാകാനിടയായതിൽ നീ ദൈവത്തിന് നന്ദി പറയൂ. അദ്ദേഹത്തെ മനസ്സിലാക്കൂ. സുഖമായ ഒരു കുടുംബജീവിതവും ശാന്തിയും സമാധാനവും നിനക്ക് കിട്ടും. ആശുപത്രി പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. തീരെ സുഖമില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മതിയോ? സുഖം പ്രസവമ ലക്ഷ്മിയുടെ. ആ അതുള്ളതാ, സുഖം പ്രസവമ. കഴിഞ്ഞ 9 പ്രസവത്തിനും അവൾ ആശുപത്രിയിൽ പോയോ? ഇപ്പോ അവൾ ആശുപത്രി കിടന്ന് പെരണം എന്ന് പറയുന്നതിന്റെ കാര്യം വേറെയാ. എന്താണാവോ കാര്യം? അത് പറയുന്നത് തന്നെ നാണക്കേടാ. ഏതായാലും ആശുപത്രിയിൽ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദൈവഹിതത്തിനെതിരായി ഞാൻ ഒന്നും ചെയ്യത്തില്ല. പുരോഹിതപ്പാ, അവള് വിവരക്കേടുകൊണ്ട് പറയുന്നതാ. നീ ക്ഷമിക്കണേ ഗുരുവായൂരപ്പാ. മോനെ, ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് മതി മോനെ, എന്നെ ആശുപത്രിയിലാക്ക. നീ വിഷമിക്കാതെ. ഒരു ദിവസം ഞാൻ ആ കിഴക്ക് വശത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ, അയ്യോ, ആ കഥ കേക്കട്ടെ. കഥയല്ല ഇത്, കാര്യമാണ്. എന്റെ ആന്തരം കൊളുത്തി പിടിച്ചു. അവിടെ സദാനന്ദ, ഒന്ന് ഓടി വന്നേ. ഒരു ചരടും നാഗാഭൂഷണം കൊണ്ടുവരട്ടെ. ഒരു മന്ത്രം വേഗം ജപിച്ച് അടയാളം നീ കെട്ടിക്കാട്ടെ. വിവരം കിട പറയുന്നു. അവര് വേണ്ട മന്ത്രം, അവരവർക്ക് ഫലിക്കോ. ഇന്ന് പത്മനാഭൻ ആശാനെ കൊണ്ടുവന്നാലോ? അവര് വല്ല അറിയാമോ? ആർക്കെന്ത് സൂക്കേട് വന്നാലും മന്ത്രവാദം ചെയ്യാനും കൂടോത്രം എടുക്കാനും ഒക്കെ ഒരു ഉപകാരിയായാണ്. ഒടുവിൽ അയാൾക്കൊരാന്ത്രം വന്നപ്പോ ഒരു നുള്ളു ഭസ്മം ജപിച്ചിടാൻ കൂടി ഒരുത്തൻ ഈ നാട്ടിൽ ഇല്ലാണ്ട് പോയല്ലോ. ഭഗവാനെ, ഇതെന്തൊരു കാലം. ശരണേ ചേച്ചി, കല്യാണക്കാര്യം നേരത്തെ വന്ന് പറയാത്തത് കൊണ്ട് ചേച്ചി പരിഭവിച്ചിരിക്കുകയാണെന്ന് ഒരു നേഴ്സ് പറഞ്ഞു. എന്നോട് എന്തിനാ കുഞ്ഞെ പറയുന്നത്? ഞാൻ കുഷ്ഠരോഗിയല്ലേ? അത് പോട്ടെ, ചേച്ചി വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. വിവാഹം കഴിഞ്ഞാൽ ഉടനെ നീ ബോംബെക്ക് പോകുമോ? മുഹൂർത്തം എപ്പോഴാണ്? നാളെ രാവിലെ. ചെറുക്കിനെ കണ്ടാൽ ഇങ്ങനെ
ഞാൻ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. വല്യേട്ടൻ നിർബന്ധിച്ചെഴുതി. ചേട്ടനെ വിഷമിപ്പിക്കരുതെന്ന് കരുതി ഇഷ്ടം പോലെ ചെയ്യാൻ മറുപടി അയച്ചു. നിന്റെ വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കുഞ്ഞേ. ഞാൻ വേഗം ചെല്ലണമെന്ന് ചേട്ടൻ പറഞ്ഞു. അവരൊക്കെ ഇന്നത്തെ ട്രെയിനിന് വരുന്നുണ്ട്. നീ ബോംബെക്ക് ചെന്നാലുടനെ ചേച്ചിക്ക് പ്രത്യേകമായി കത്തയക്കണം. എന്താ കുഞ്ഞി? നിന്റെ സ്നേഹം നെഗറ്റീവായി എന്ന് വെച്ചാൽ നീ ഇപ്പോൾ രോഗിയല്ല. നിന്റെ രോഗം നിശേഷം മാറി. ഇന്ന് തന്നെ വീട്ടിൽ വിട്ടുള്ളൂ. സന്തോഷത്തോടെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കുവരും. ഞാൻ ഇപ്പോൾ തന്നെ മോഹൻ നാളെ അയച്ച് ഈ സന്തോഷവാർത്ത അറിയിക്കുന്നു. നാളെ അഞ്ചരത്തിയുടെ കല്യാണപ്പന്തലിൽ നിന്റെ വിവാഹവും നടക്കും. ഞാൻ കോളേജിൽ പോയി എല്ലാരോടും യാത്ര പറയും. എന്റെ അമ്മാവിനോട് നിറഞ്ഞ ദിവസമാണ്. സ്വീകരണത്തിന്റെ ഏർപ്പാടൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അവര് വന്നു കയറിയ ഉടനെ അവര് കാപ്പി കൊടുക്കണം. അച്ഛാ ഞാൻ
എനിക്ക് സുഖമായി ചേട്ടാ. അച്ഛാ, എന്റെ രോഗം നിശേഷം സുഖമായി. എനിക്ക് ഇപ്പോഴൊരു അസുഖമില്ല ചേട്ടാ. ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നേ? എന്താ ചേട്ടാ, ബോംബെയിൽ നിന്നും കമ്പി വല്ലതും വന്നു? വന്നു. വിവരം എന്താണ്? അവരിന്ന് 3 മണിക്ക് വരും. അതിന് ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? കല്യാണത്തിന് മറ്റു വല്ല തടസ്സമുണ്ടോ? ഉണ്ട്. വിവാഹം നടക്കില്ല. എന്താ തടസ്സം? നീയാണ് തടസ്സം. ചേട്ടാ, ഞാനിങ്ങനെയാണ് ചേട്ടാ എന്റെ സഹോദരിയുടെ വിവാഹത്തിന് തടസ്സമാവുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഒരു ചെറുപ്പക്കാരനൊന്നും അന്വേഷിക്കാതെ ഈ വിവാഹത്തിന് തയ്യാറായത്. പെണ്ണിന്റെ ചേട്ടത്തി കുഷ്ഠരോഗം ബാധിച്ച് ആശുപത്രിയിലാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഒരു കുഷ്ഠരോഗിയുടെ സഹോദരി വിവാഹം കഴിക്കാൻ ആര് തയ്യാറാകും? നീ രോഗം സുഖമായി വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. സരളയ്ക്ക് സരോജമെന്നൊരു സഹോദരിയുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ ഒരിക്കലും ഇവിടെ താമസിക്കാൻ വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അത് ഒളിച്ചു വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ രോഗം മാറിയില്ലേ? കുഷ്ഠരോഗം ഭേദമാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ. ഞാൻ എന്ത് വേണമെന്ന് ചേട്ടൻ പറയൂ. പോളെ, പോളെ, അവന് നിന്നോട് പറയാൻ വിഷമമുണ്ട്. ബോംബേക്കാർ വരുന്നതിന് മുമ്പ് എന്റെ പോള്, എന്റെ പോള്. ഞാനിവിടെ നിന്ന് പോണം. അല്ലേ അച്ഛ, ജനിച്ചു വളർന്ന ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോണോ ചേട്ട? എന്റെ അമ്മ കരയുന്നത്. എന്റെ സഹോദരിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലേ? എന്റെ ഹൃദയം മരവിച്ചിട്ടില്ലെന്നെങ്കിലും നിങ്ങളെല്ലാം വിചാരിക്കണേ. ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എന്റെ പ്രാണന തുല്യം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം മനസമാധാനത്തിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്റെ ചേട്ടൻ ഒട്ടും വിഷമിക്കണ്ട. ഞാൻ ഉടനെ ഇറങ്ങിത്തരാം. ഞാൻ എന്നേക്കുമായി യാത്ര പറയുകയാണ്. എന്റെ സഹോദരങ്ങളുടെ നല്ല ഭാവി ഒരിക്കലും നശിക്കരുത്. അമ്മയോട് യാത്ര പറയാൻ എനിക്ക് കഴിവില്ല. അച്ഛ, ഞാൻ പോവുകയാണ്. ചേട്ടൻ വാങ്ങിച്ചു തന്ന സാരി അത് നിറയും കണ്ണീരാണ് ചേട്ട. Thank you.
ചേച്ചി. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി. പോന്നു ചേച്ചി. നോക്കാൻ നോക്കണ്ട. എന്താ ചേട്ടാ? നിനക്ക് കുഷ്ഠരോഗിയായ ഒരു സഹോദരിയുണ്ടെന്ന് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവളിവിടെ നിന്നാൽ നിന്റെ വിവാഹം മുടങ്ങും. ഒരു കുടുംബ സ്നേഹം, ഒരു സഹോദര സ്നേഹം. എന്റെ വിവാഹം നടക്കാൻ വേണ്ടി എന്റെ ചേച്ചിയെ അടിച്ചു പുറത്താക്കിയില്ലേ? മറ്റാർക്കും ഈ രോഗം പകരരുതെന്ന് കരുതി ചികിത്സിക്കാൻ തയ്യാറായി എന്റെ ചേച്ചിയെ. നിന്റെ ചേച്ചിയെ? എന്റെ ചേച്ചിക്ക് ഈ രോഗം കൊടുത്ത നമ്മുടെ അച്ഛനെ ഒന്നും കൂടെ തുടച്ച് ചികിത്സിപ്പിക്കാൻ ചേട്ടന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നും എന്തുകൊണ്ടാ ചെയ്യുന്നില്ല? എന്റെ ഒരു സഹോദരി രോഗിയാണെന്ന് അറിഞ്ഞതിന്റെ തകർച്ചയാണ് ഇത്ര. നമ്മുടെ അച്ഛൻ തന്നെ രോഗിയാണെന്ന് വരുത്തി നിങ്ങളുടെ എല്ലാം ഭാവി ഞാൻ തകർക്കണം. ഞങ്ങൾക്ക് ഓരോ കർത്താക്കന്മാരെ ഉണ്ടാക്കി തരുന്നതിലാണ് ചേട്ടൻ ഭാവി കാണുന്നത്. എനിക്കങ്ങനെ ഭാവി വേണ്ട. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. അച്ഛ സ്നേഹിച്ച് സ്നേഹിച്ച് അച്ഛനൊരു കുടുംബം തകർത്ത് കളഞ്ഞല്ലോ. അന്ധവിശ്വാസം, അജ്ഞത, അത് രണ്ടുമാണ് ഭയങ്കര. അത് അതിഭയങ്കരവുമാണ്. നീ വിഷമിക്കണം. അതാ മോഹൻ വരുന്നത്.
സരോജ, നിന്റെ രോഗം നിശേഷം സുഖമായി? സുഖമായി ചേട്ടാ, സുഖമായി. സുഖമായോ ഡോക്ടർ? സരോജും പറഞ്ഞിട്ടും ബോധ്യമായി. ബോധ്യമായി എന്നാലും മോഹൻ എത്രയും വേഗം ഇവിടെ കല്യാണം കഴിച്ച് കിട്ടും. ഇപ്പോഴോ ഡോക്ടർ? അയ്യോ സരോജ, നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ല. നിനക്ക് രോഗം വന്ന് സുഖമായെന്ന് ഡോക്ടർ പറയുന്നു. യെസ് ഡോക്ടർ പറയുന്നു. ഡോക്ടർ, ഞാനൊന്ന് ചോദിക്കട്ടെ, കുഷ്ഠരോഗം ഭേദമാകുമോ ഡോക്ടർ? മിസ്റ്റർ മോഹൻ, നിങ്ങൾ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യരുത്. അല്ല ഡോക്ടർ, ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്നതല്ല, പക്ഷേ എന്നാലും എനിക്ക് വിശ്വാസം കുഷ്ഠരോഗം ഭേദമായ അങ്ങല്ലാതെ എനിക്ക് മറ്റൊരാത്രയുമില്ല. സരോജ, എനിക്ക് നിന്നോട് സഹതാപമുണ്ട്. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഒരു പ്രേമബന്ധം ഇനി ഒക്കെയല്ല. ഒരു കുടുംബജീവിതം എനിക്കിനി സാധ്യമല്ല. ഞാനിവിടെ നിൽക്കുന്നില്ല, നിന്നാൽ എന്റെ ഹൃദയം തകർന്നു പോകും. ഞാൻ ഇന്ന് വന്ന് ഇങ്ങനെ കഴിഞ്ഞോളാം. എനിക്ക് ആരുമില്ല, ആരുമില്ല. വേണ്ട വേണ്ട, എന്നെ തുടരുത്, എന്നെ തുടരുത്. ഒരിക്കൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അങ്ങയോട് അപേക്ഷിച്ചു ഈ സാനിറ്റോറിയത്തിൽ എനിക്കൊരിടം തരാൻ. ഒരിക്കൽ കൂടി ഞാൻ അത് അപേക്ഷിക്കുന്നു. രോഗമില്ലാത്ത നിന്നെ ഞാൻ എങ്ങനെ കാലനിൽ താമസിപ്പിക്കും? ഇല്ല ഇല്ല, ഞാനത് ചെയ്യില്ല. ഡോക്ടർ സാർ, എനിക്ക് അവസാനമായി ഒരപേക്ഷയുണ്ട്. കഴിയുമെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു സന്ദർഭം ഉണ്ടാക്കി തരും. എന്നോടൊപ്പം ജീവിച്ച ആരോരും ഇല്ലാത്ത എന്റെ സഹോദരികളെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു സന്ദർഭം ഉണ്ടാക്കി തരും. ഒരു നഴ്സിന്റെ യൂണിഫോം എനിക്ക് തരും. രോഗിയായിരുന്നപ്പോൾ എനിക്ക് ഇവിടെയെങ്കിലും ഒരു ആശ്രയമുണ്ടായിരുന്നു. രോഗം ഭേദമായ എനിക്ക് ഈ ഭൂമിയിൽ ഒരു ആശ്രയമില്ല ഡോക്ടർ. സരോജ, നീ എവിടെ പോകുന്നു? ഈ ഭൂമിയിൽ എനിക്കിടമില്ല ഡോക്ടർ. സരോജ, ഈ ഭൂമിയിൽ നിനക്കിടമുണ്ട്, ഇവിടെ ഇടമുണ്ട്. എന്റെ സഹോദരിയാണ്, എന്നോടൊപ്പം കഴിയും, എന്നോടൊപ്പം.